നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പാർട്ടിയൊക്കെ പുലർത്തി കളയാൻ, ഇല്ലാതാക്കി കളയാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷെ ഒരു സംഘടന ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിലേക്ക് വേണ്ടി ഇറങ്ങിയൊക്കെ അത് മനസ്സിലാവും. ഇപ്പൊ തന്നെ നമ്മുടെ യൂട്യൂബിനെയൊക്കെ ഒരുപാട് പേര് വിമർശിച്ച് പുല്ലുപോലെയൊക്കെ സംസാരിക്കും. 2,05,000 സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിനുണ്ടാവണമെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിരിക്കും ഇല്ലേ, എത്ര കഥ പറഞ്ഞു. പുതിയ യൂട്യൂബൊക്കെ തുടങ്ങുന്നവരോട് ചോദിച്ചു നോക്കണം, 1,000 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ വേണ്ടി എത്ര ബുദ്ധിമുട്ടുന്നു. പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഇതെങ്ങനെ, എന്താ ചെയ്യേണ്ട ചേട്ടാ. ഞാൻ പറയും, ഒന്നുമില്ല, ആൾക്ക് ഇഷ്ടപ്പെടുന്ന രീതി, ആൾക്ക് ഇഷ്ടപ്പെടുന്ന കഥകൾ നിങ്ങൾ പറഞ്ഞാൽ മതി, താനേ വളർന്നോളും എന്ന് ഞാൻ പറയാം. ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പിന്നാലെ വെറുതെ നട്ടാ കുറുക്കാത്ത നുണ പോലെ കുറേ വ്യഭിചാര കഥകൾ പുറത്തു വന്നല്ല. ഇന്ന് പത്രത്തിൽ കിടക്കുന്നു, പരാതി പറഞ്ഞ ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ പരാതി പറഞ്ഞതിൽ 4 പേർക്ക് അന്ന് എന്താണ് പരാതി പറഞ്ഞതെന്ന് ഓർമ്മയില്ല, അഷ്മേഴ്സ് ആയി. 5 പേര് പരാതി കൊടുക്കാൻ തയ്യാറല്ല, മൊഴി കൊടുക്കാൻ തയ്യാറല്ല. 5 പേര്, 6 പേര്, അപ്പോൾ 10 പേരുടെ കാര്യം ഓക്കെ. ഹേമ കമ്മിറ്റിയിൽ ചെന്ന് പറഞ്ഞ കാര്യങ്ങൾ 4 പേർക്ക് ഓർമ്മയില്ല, 6 പേര് പരാതി വാക്കാൽ പറയാനോ അല്ലെങ്കിൽ എഴുതി കൊടുക്കാനോ തയ്യാറില്ല. പക്ഷെ അതിൻ്റെ കിത്താനുഭവം അനുഭവിച്ചത് അമ്മയായിരുന്നു. ഇപ്പം അമ്മയുടെ മുൻ സെക്രട്ടറിയായ ജനറൽ സെക്രട്ടറിയായ ഇടവേള ബാബുവിൻ്റെ പേരിൽ കേസ് വന്നു, അദ്ദേഹം ജാമ്യം എടുത്തു. സിദ്ദീഖിൻ്റെ പേരിൽ, പുതിയ ജനറൽ സെക്രട്ടറിയുടെ പേരിൽ കേസ് വന്നു, അദ്ദേഹം ജാമ്യം എടുത്തു. ഇനി കുറേ വർഷങ്ങൾ ആ കേസങ്ങനെ നീണ്ടുകൊണ്ട് പോകുമല്ലോ. ഇത് നാളെ മറ്റന്നാളെ കൊണ്ട് തീരുന്ന കേസല്ലോ. അതാണ് ഈ കോടതിയിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ, അതാണ് ഒരു കേസ് ചാർജ് ചെയ്താന്ന് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര വർഷമെടുക്കും നിങ്ങൾ അത് അനുഭവിച്ചാലേ മനസ്സിലാവും. പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല. അമ്മയിലെല്ലാം ഉള്ള എല്ലാവരും, അല്ലെങ്കിൽ ഈ കമ്മിറ്റിയിലുള്ള എല്ലാവരും വ്യഭിചാരികളാണ്, പെൺകുടിയന്മാരാണ്, ആഭാസന്മാരാണെന്നൊക്കെ പറഞ്ഞ് ഈ സ്വയം കണ്ണാടി നോക്കൂല്ലോ. മറ്റുള്ളവനെ തെറി വിളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂട്ട രാജിവെച്ചു പോയി. കൂട്ട രാജിവെച്ചു പോകുമെന്ന് ഒരിക്കലും കരുതിയതല്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കൂട്ട രാജിവെച്ചത് അവരുടെ കമ്മിറ്റിയിലുള്ള തന്നെ ഒരാൾ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആവാൻ ഒരു കളി കളിക്കുന്നു എന്ന് കണ്ടപ്പോൾ അയാളെ ആർക്കും വിശ്വാസമില്ലാത്തതുകൊണ്ട് എന്നാൽ നമുക്ക് ഒന്നിച്ച് രാജിവെക്കാമെന്ന് പറഞ്ഞതാണ് ഞാൻ അറിഞ്ഞത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഒരു വേന്ദ്രൻ, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ഒരു വേന്ദ്രൻ, ഈ വീട് കത്തുമ്പോൾ വാഴ വെട്ടാമെന്ന് പറഞ്ഞതുപോലെ ഈ അവസരത്തിൽ ഒന്ന് ജനറൽ സെക്രട്ടറി ആകാമോ എന്നൊരു ശ്രമം നടത്താൻ വാലുപൊക്കുന്നു കണ്ടപ്പോൾ ബുദ്ധിമാനല്ലേ മോഹൻലാൽ, വേണ്ട ഈ കമ്മിറ്റി അങ്ങ് പിരിച്ചുവിടാന്നുകൊണ്ട് പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ടപ്പോഴും മറ്റേ ആൾ, മറ്റേ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ ഉടുപ്പടിച്ചവൻ പ്രതിഷേധമായിട്ടൊക്കെ വന്നു. അങ്ങനെ അങ്ങനെ ഒന്നിച്ച് രാജിവെക്കൂല എന്നൊക്കെ പറഞ്ഞു രാജിവെക്കേണ്ടി വന്നു. ഞാനിത് പറയാൻ കാര്യം, കേരളപ്പിറവി ദിനത്തിൽ വളരെ അപൂർവമായി മാത്രം അമ്മയുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുന്ന സുരേഷ് ഗോപി MP, കേന്ദ്രമന്ത്രി, അമ്മയുടെ ഓഫീസിൽ കയറിച്ചു. അദ്ദേഹം പറഞ്ഞത്, കാരണം അമ്മ ഉണ്ടാക്കുന്നതിൽ ഒരു നിർണായക പങ്കുവച്ച ആളാണ് സുരേഷ് ഗോപി, നമ്മുടെ സിദ്ദിഖ് എന്ന് പറഞ്ഞ നടനെ, അതും സിദ്ദിഖ് തന്നെയാണ്. സിദ്ദിഖിനെ അത്ര പ്രശസ്തനല്ലാത്ത കാലത്ത് സിമ്പിൾ ബഷീറിൻ്റെ ഷൂട്ട്, സിനിമയുടെ ഷൂട്ട് നടക്കുന്ന ഇടത്ത് വെച്ച് എന്തോ സിദ്ദിഖ് മോശം പെരുമാറിയപ്പോൾ സിമ്പിൾ ബഷീറിൻ്റെ മനസാക്ഷിയായ എൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സുനിൽ ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സുനിൽ എവിടെയെന്ന് പോലും എനിക്കറിയില്ല, സുനിൽ ചങ്ങനാശ്ശേരി ഒരു ഒറ്റ അടി വെച്ച് കൊടുത്തു സിദ്ദിഖ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് മാക്ട വരികയും സുരേഷ് ഗോപിക്കെതിരെയാണല്ലോ മാക്ട ഉണ്ടാവുന്നത്. ആ മാക്ട വന്ന് ശക്തമാവുകയും മലയാള സിനിമ എന്ന് പറഞ്ഞാൽ മാക്ട എന്നുള്ള രീതിയിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ, സിനിമാക്കാർക്കൊരു സംഘടന ഉണ്ടാകണം എന്നുള്ള ആലോചന നടക്കുന്ന, അല്ലെങ്കിൽ ചിന്തകൾ നടക്കുന്ന സമയത്താണ് സിദ്ദിഖിന് അടി കിട്ടും. അങ്ങനെ അതിൻ്റെ എന്താ പറയുക, അനന്തരഫലമായിരുന്നു അമ്മ. അതുകൊണ്ട് തന്നെ അതിൽ മുൻകൈയെടുത്ത സുരേഷ് ഗോപി, സുരേഷ് ഗോപി പോയതിന് വേറൊരു കാര്യമുണ്ട്, ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്. പാലമറ്റം മജീദിൻ്റെ സിറ്റി പോലീസ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ നവാഗതനായ വേണു ബി നായർ ഡയറക്ട് ചെയ്യുന്ന ഒരു പടത്തിൻ്റെ ഇന്നലെ എടുത്ത ഒരു സീൻ ഇന്ന് റീടേക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറയുകയും അതിൻ്റെ തിരക്കഥാകൃത്ത് കലു ഡെന്നീസ് വളരെ ക്ഷോഭത്തോടെ സംസാരിക്കും. അവസാനം സുരേഷ് ഗോപി ആ സീൻ അഭിനയിക്കുകയും അഭിനയിച്ചിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്ന് നടന്നു പോകുമ്പോൾ
പടം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കുഞ്ഞു തെറി പറഞ്ഞിട്ട് വന്നു. അതായത് പൊളിഞ്ഞു പോകും എന്നുള്ള അർത്ഥത്തിൽ ഒരു തെറി പറഞ്ഞിട്ട് നടന്നുപോയി. പക്ഷെ ആ തെറി പറഞ്ഞത് അതിൻ്റെ നിർമ്മാതാവ് കാശ് മുടക്കി നിർമ്മാതാവിൻ്റെ മുഖത്ത് നോക്കിയാണ്. അയാൾ വിളിച്ച് കലോഡിനിസിനോട് പരാതി പറയും, നമ്മൾ ഇത്രയും കാശ് മുടക്കി കഷ്ടപ്പെട്ടെടുക്കുന്ന സിനിമ ഇല്ലാതാവും, 10 പൈസ കിട്ടില്ല എന്ന് നായകൻ തന്നെ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കലോഡിനിസ് തിരിച്ചു വന്ന് ശരിക്കും തെറി പറഞ്ഞു സുരേഷ് ഗോപി. അപ്പോൾ അന്ന് സുരേഷ് ഗോപി എടുത്തൊരു തീരുമാനമാണ്, സിനിമാ നടീതന്മാർക്ക് ഒരു സംഘടന വേണം, ചോദിക്കാനും പറയാനും നമുക്കും ഒരു സംഘടന വേണം. അപ്പോഴാണ് ഈ സിദ്ദിഖിൻ്റെ ഇഷ്യൂ വന്നത്. അപ്പോൾ അങ്ങനെ അമ്മ ഉണ്ടാക്കിയതിൽ നിർണായകമായ പങ്ക് സുരേഷ് ഗോപിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സുരേഷ് ഗോപി അമ്മയുടെ ഓഫീസിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞിരിക്കുന്നത്, ഈ കൂട്ടരാജ്യം ഞാൻ അംഗീകരിക്കില്ല, അമ്മയ്ക്കെതിരെ ദുഷ്ടപ്രചരണം നടത്തുന്നവർക്കെതിരെ ഒറ്റക്കെട്ടായി നിന്ന് പോരാടണം, ആണൊരുത്തൻ എന്ന് പറയാം. അദ്ദേഹം അത്രയെങ്കിലും അദ്ദേഹത്തിന് പറയാൻ തോന്നിയില്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയും ഒക്കെ ധനസമാഹരണം നടത്തണമെങ്കിൽ അമ്മയുടെ പിന്തുണ വേണം, അമ്മയുടെ ശക്തി അത്രയ്ക്ക് വലുതാണ്, അവിടെ മാത്രമേ എനിക്ക് ഉപയോഗിക്കുള്ളൂ. ചോരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാവോ, വരയ്ക്കാൻ പറ്റൂ സുരേഷ് ഗോപി. കാശ് മുടക്കുന്നവനൊക്കെ പുതിയ ആളുകളെ കണ്ടെത്താൻ പോയാൽ നിങ്ങളുടെയൊക്കെ കട്ടയും പൊടുമ്പോൾ അടക്കും. കാശ് മുടക്കുന്നവൻ പറയാണ്, ഇപ്പം നിൽക്കുന്ന ഈ ഒരുത്തനും വേണ്ട, നമുക്ക് പുതിയ ആളുകൾ വെച്ചെടുക്കാമെന്ന് ഒരു 25 പ്രൊഡ്യൂസേഴ്സ് തീരുമാനിച്ചാൽ നിങ്ങളുടെ ജാതകം തീരും അവിടെ. അല്ല, നിങ്ങൾ ഉത്തരം താങ്ങുന്നതേ ഉള്ളെന്നേ, അല്ല ലോളിയെ പോലെ നിങ്ങൾ ഉത്തരം താങ്ങുന്നേ ഉള്ളൂ, അല്ല നിങ്ങളല്ല കേട്ടോ സിനിമയുടെ അവസാന വാക്ക്, അത് ഞാൻ സമ്മതിക്കില്ല. നല്ല സംവിധായകരും നല്ല ടെക്നീഷ്യന്മാരും നല്ല പ്രൊഡ്യൂസേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ താരങ്ങളുണ്ടാവും. അത് സുരേഷ് ഗോപി വല്ലപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. അദ്ദേഹം പറയുന്നത്, അമ്മയുടെ ശക്തി എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സും ഫെഫ്കയും ഒക്കെ ധനസമാഹരണം നടത്താൻ ഈ ചാനലിൽ ചെന്ന് കോപ്പറേറ്റീവ് വേല കാണിച്ച് കുറേ പൈസ വാങ്ങിക്കും. അത് നടത്താൻ വേണ്ടി നമ്മളെ ശക്തിയുള്ള നമ്മൾ ശക്തിയുള്ളതുണ്ടെന്നല്ല, എൻ്റെ ഗുരുനാഥനായ ജേസസ് സാറ് പറയും പോലെ ആ ചാടറ കൊച്ചുരാമ എന്ന് പറയുമ്പോൾ ചാടുകയും, ഇരിയട കൊച്ചുരാമ എന്ന് പറയുമ്പോൾ ഇരിക്കുകയും, കരയട കൊച്ചുരാമ എന്ന് പറയുമ്പോൾ കരയും, കിടക്കട കൊച്ചുരാമ എന്ന് പറയുമ്പോൾ കിടക്കുകയും ചെയ്യുന്ന റോഡിൽ സർക്കസ് നടത്തുന്നവർക്കൊണ്ട് നടക്കുന്ന കൊരങ്ങൻ്റെ റോളെ ഉള്ളെന്നേ നിങ്ങൾക്ക്, ഇനി എത്ര വലിയ നടനായാലും നടിയായാലും. സംവിധായകൻ കരേടി എന്ന് പറഞ്ഞാൽ, കരേട എന്ന് പറഞ്ഞാൽ കരയണം. ഇവിടെ തിരുവനന്തപുരത്തൊരു സംവിധായകൻ സീരിയലിൽ എടുത്തോണ്ടിരിക്കുമ്പോൾ സംവിധായകൻ നായികയോട് പറഞ്ഞു, കര 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 എന്ന്. അത് നായിക്ക് പിടിയിട്ടില്ല ഈ കര 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 എന്നാണ്, കരയൂ കരയൂ എന്ന് പറഞ്ഞാണ്, കര 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 എന്ന് പറഞ്ഞ പോലെ സംവിധായകൻ കരയൂ, ഇത്രയും പോരാ കേട്ടോ, നിങ്ങൾ ഇങ്ങനെ അല്ല കരയണ്ടേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടാമതും കരയും, പത്താമതും കരയും. നല്ല നട്ടലുറപ്പുള്ള സംവിധായകനാണെങ്കിൽ പത്താമതും കരയിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആണ് മലയാള സിനിമയുടെ എല്ലാം ഒന്നും വിചാരിക്കേണ്ട, അതൊക്കെ തെറ്റായ ധാരണയാണ്. സുരേഷ് ഗോപി, ഇന്നത്തെ സുരേഷ് ഗോപി ആയത് ബാലാജി മുതൽ, അല്ലെങ്കിൽ കെ എസ് സേതുമാധവൻ എന്ന് പറഞ്ഞ സംവിധായകൻ മുതൽ, ഓടയിൽ നിന്നെടുത്ത സംവിധായകൻ മുതൽ, ഷാജി കൈലാസ് രഞ്ജി പണിക്കരും അടക്കമുള്ള നല്ല പേനയും എടുക്കാൻ ശേഷിയുമുള്ള സംവിധായകനൊക്കെ ഉണ്ടായതുകൊണ്ടാണ് സുരേഷ് ഗോപി നിങ്ങൾ ഇന്ന് താരമായതും ബി ജെ പിയിൽ എത്തിയതും മന്ത്രിയായതും ഒക്കെ. അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ആരും അറിയില്ല, കൊല്ലത്തൊരു സാധാരണക്കാരനായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്തോ ഒക്കെ ജീവിക്കാനേ പറ്റൂ. അത് വേറൊരു സത്യം, പരമമായ സത്യം. അതുപോട്ടെ, എക്സിക്യൂട്ടീവ് നൽകിയ രാജി അംഗീകരിച്ചിട്ടില്ല എന്നും ബാക്കിയുള്ള അംഗങ്ങൾ അവരെ തൂക്കിയെടുത്തു കൊണ്ടുവന്ന് അമ്മയുടെ ഓഫീസിൽ കൊണ്ടുവന്ന് വീണ്ടും ഭരണം അവരെ ഏൽപ്പിക്കണമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഞാൻ 100% സുരേഷ് ഗോപിയെ അംഗീകരിക്കും. അമ്മയുടെ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉടൻ വരും, അതിനുള്ള തുടക്കമാണ് താൻ കുറിച്ചതെന്നും, മോഹൻലാലിൻ്റെ ഫോണിൽ നിന്ന് അമ്മയുടെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ മോഹൻലാലിൻ്റെ ഫോണിൽ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്നും സുരേഷ് ഗോപി പറയും. ഞാൻ പറയുന്നത്, ഒറ്റ ചാട്ടത്തിനൊന്നും ചാടിക്കളയരുത്. മോഹൻലാലോ മമ്മൂട്ടിയോ ഇല്ലാതെ, സുരേഷ് ഗോപിയൊക്കെ ഇല്ലാതെ ഒന്നും അമ്മ നിൽക്കില്ല. അപ്പം സുരേഷ് ഗോപി ഇപ്പോൾ പാർലമെൻറ്റ് മെമ്പറും നടനുമൊക്കെ ആയതുകൊണ്ട് മന്ത്രിയൊക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയൊന്നും ഇങ്ങനെ ഇട്ടെറിഞ്ഞ് പോകരുത് അമ്മയെ. അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണെന്ന് മാത്രമല്ല, എത്രയോ പാവങ്ങൾ കഞ്ഞി കുടിച്ച് കിടക്കുന്നത് അല്ലെങ്കിൽ ഒരു ഇൻസുലിൻ കുത്തിവെക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന കൈനീട്ടം കൊണ്ടാണ്. ശാന്തകുമാരി അടക്കം എത്രയോ പാവങ്ങൾ ചോരുന്ന വീട്ടിലല്ലാതെ അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ കിടന്നുറങ്ങുന്നത് നിങ്ങൾ വീട് വെച്ച് കൊടുക്കുക. അതുകൊണ്ട് തന്നെ അമ്മയെ അങ്ങനെ തള്ളിക്കളയരുത്. ഏത് വിവരം കിട്ട കൂട്ടങ്ങളോ AMMA എന്നൊക്കെ പറയട്ടെ, അമ്മ എന്ന് പറഞ്ഞ സംഘടന നിലനിൽക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കമ്മിറ്റിയിൽ പ്രശ്നം കേസിലെ പ്രതിയായി പ്രതിപട്ടികയിൽ വന്ന സിദ്ദിഖിനെ വേണമെങ്കിലും മാറ്റിക്കൊള്ളൂ, ബാക്കിയുള്ളവരുണ്ടല്ലോ. നിങ്ങളൊരു പുതിയ ജനറൽ സെക്രട്ടറിയെ കോപ്റ്റ് ചെയ്യും, ഒരു എക്സിക്യൂട്ടീവിലേക്ക് ഒരു പുതിയ ആളെ എടുത്തിട്ട്, മിടുക്കനായ ഒരാളെ എടുത്തിട്ട്, അപ്പ കാണുന്നവൻ അപ്പ എന്ന് വിളിക്കുന്നവൻ അല്ലാത്ത ഒരാളെ എടുത്തിട്ട് സിദ്ദിഖിന് പകരം ഒരാളെ ജനറൽ സെക്രട്ടറി ആക്കിക്കൊണ്ട് മോഹൻലാലിൻ്റെ ചെയർമാൻഷിപ്പോടെ കൂടി തന്നെ ഇപ്പോൾ ഇരുന്ന ആ കമ്മിറ്റി, ഇപ്പോൾ ജയിച്ച കമ്മിറ്റി തന്നെ തുടർന്നും വരണം. നാഥനില്ലാതാക്കരുത് അമ്മയെ എന്നാണ്
സുരേഷ് ഗോപി പറഞ്ഞ കാര്യത്തിൽ നിന്നും എനിക്ക് പറയാനുള്ളത് അത്രയെങ്കിലും പറയാൻ സുരേഷ് ഗോപിക്കായി എന്നുള്ളത് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. സുരേഷ് ഗോപിക്ക് ഒരു നല്ല സ്ഥലം. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ കൊതിക്കണം. അവൻ അച്ഛനെ പോലെയിരിക്കണം. ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, അമ്മയെ പോലെ ചിരിക്കണം. മുഖം അമ്പിളി പോലെയിരിക്കണം. നമസ്കാരം. ഇപ്പൊ നിങ്ങൾ കേട്ട പാട്ട് മലയാളിക്ക് എന്താ പറയാ, മറക്കാൻ പറ്റാത്ത പാട്ടാണ്. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അവൻ അച്ഛനെ പോലെ ഇരിക്കണം, അല്ലെങ്കിൽ ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, അവൾ അമ്മയെ പോലെ സുന്ദരിയായിരിക്കണം എന്ന് പറയുന്ന മനോഹരമായ പാട്ടാണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് സജീവ് മേനോൻ എന്ന് പറഞ്ഞ എന്താ പറയുക, ഉദ്യോഗമെല്ലാം പെൻഷനായ ശേഷം പാട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു നല്ല കലാകാരനാണ് സജീവ് മേനോൻ. ഞാൻ ടി പി മാധവൻ ചേട്ടൻ്റെ 16 അടിയന്തരത്തിന് ഗാന്ധിഭവനിൽ പോയപ്പോൾ അവിടെ വെച്ചാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോൾ പാട്ടുകളെക്കുറിച്ച് രവിമേനോനെ പോലെ തന്നെ രവിമേനേക്കാൾ വാചാലനായി സംസാരിക്കാൻ അറിയാവുന്ന ചങ്ങനാശ്ശേരിയിലെ ഏതോ കോളേജിലെ അധ്യാപകനായ ഡോക്ടർ സജിത് എരൂർ എന്ന് പറഞ്ഞ ആളും കൂടിയാണ് അവിടെ വന്നത്. ഇവർ രണ്ടുപേരും കൂടി അവരവിടെ കുറേ പാട്ടുകൾ അവതരിപ്പിച്ചു. പാട്ടുവഴിയോരം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം തന്നെ ഈ ഡോക്ടർ സജിത്ത് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഗാന്ധിഭവനിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ എന്നെ കണ്ടപ്പോൾ വളരെ സന്തോഷമായിട്ട് സംസാരിച്ചു. ഈ ഡോക്ടർ സജിത്ത് സംസാരിക്കുമ്പോൾ ഞാൻ പാട്ടുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്, പക്ഷേ യേശുദാസിനെ കൊണ്ട് ആദ്യമായിട്ട് പാടിച്ച രാമൻ നമ്പ്യത്തിന് അടക്കം ഞാൻ പരിചയപ്പെട്ടത് ഈ മുന്നിലിരിക്കുന്ന, ഞാൻ മുന്നിലല്ല അദ്ദേഹം ഇരിക്കുമ്പോൾ സ്റ്റേജിൽ തന്നെ, സ്റ്റേജിലിരിക്കുന്ന ദിനേശേട്ടൻ അവതരിപ്പിച്ച പ്രോഗ്രാമിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പാട്ടിനെ കുറിച്ച് ആധികാരികമായി ഇവിടെ നിന്ന് സംസാരിക്കാൻ എനിക്ക് പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം സംസാരിച്ചു. പേടിയൊന്നുമില്ല, അദ്ദേഹം പാട്ട് അരച്ച് ഇലക്കി കുടിച്ച ആളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുമായിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ, അവരൊക്കെ ബിരിയാണിയാണ് കഴിച്ചതെന്നാണ്, ഞാൻ ഊണാണ് കഴിച്ചത്. കഴിക്കുമ്പോൾ പലതും സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, എൻ്റെ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പാട്ടുകൾ ചെയ്യാറുണ്ട്, പാട്ടിനെ വിഷയമാക്കിക്കൊണ്ട് ഏതെങ്കിലും പാട്ടുകളൊക്കെ വന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ സജിത്തും പറഞ്ഞു, സജീവ് മേനോനും പറഞ്ഞു, പിന്നെന്താ ചെയ്തുതരാം. അങ്ങനെ ഞാൻ ഇന്നലെ സജീവ് മേനോനെ വിളിച്ചിട്ട് രാത്രി 10:30 കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, ആദ്യത്തെ കൺമണി ആണായിരിക്കണോ അച്ഛനെ പോലെ ഇരിക്കണോ എന്നുള്ള മനോഹരമായ പാട്ടില്ലേ ഭാഗ്യജാതകത്തിൽ, അതെ ആ പാട്ടിൻ്റെ ചരണം ഒന്ന് പാടിത്തരാമോ ഇപ്പോഴോ? അയ്യോ ഇപ്പോൾ അല്ലേ, ഇപ്പോൾ പാടിത്തരണം ഒന്ന് 10:30 ശേഷം വിളിച്ച് അങ്ങനെ പറയണമെങ്കിൽ എനിക്ക് തലക്സുമില്ലായിരിക്കട്ടെ, സൗകര്യപൂർവ്വം തന്നാൽ മതി. അദ്ദേഹം ഇന്ന് രാവിലെ അത് പാട്ട് പാടി വീഡിയോയിൽ ചിത്രീകരിച്ച് എനിക്ക് അയച്ചു തന്നു, നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ആമുഖമായിട്ടിടാൻ. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് പാടണോ? നമ്മൾ വേണ്ട, ഈ മനോഹരമായി പാടിയിട്ടുണ്ട്, ഇത് മതി. അല്ല വേണം, ഒന്നുകൂടെ പാടാം, നമ്മൾ വേണ്ട, ഇത് മതി. കെ ജെ യേശുദാസും പി ലീലയും മനോഹരമായി പാടിയ ഭാസ്കര മാഷിൻ്റെ വരികൾക്ക് ബാബുരാജായിരുന്നു, എം എസ് ബാബുരാജായിരുന്നു സംഗീതം. ഷീലാദ്യമായിട്ട് അഭിനയിച്ച സിനിമയാണ് ഭാഗ്യജാതൻ. 1962 നവംബർ 16 ഈ സിനിമ റിലീസ് ചെയ്തു. അതിൻ്റെ തിരക്കഥയും നിർമ്മാണത്തിൽ പങ്കാളിയും സംവിധായകനും ഗാനരചനയും എല്ലാം ഭാസ്കര മാഷായിരുന്നു. MGR പാശം എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ ഷീലാമ്മ നിൽക്കുകയാണ്. തൊട്ടടുത്ത ഏതൊരു പടത്തിൻ്റെ വർക്കുമായിട്ട് ഭാസ്കര മാഷുണ്ട്. ബ്രേക്ക് സമയത്ത് MGR സെറ്റിലേക്ക് ഭാസ്കര മാഷ് ചെന്നു ചെന്നപ്പോഴാണ് അറിയുന്നത്
അവിടെ സുന്ദരിയായ ഒരു പുതുമുഖം അഭിനയിക്കാനുണ്ട്. അപ്പോൾ എം ജി ആർ അവർക്കിട്ട പേര് സരസ്വതി ദേവി എന്നായിരുന്നു. സരസ്വതി ദേവി പരിചയപ്പെടുത്തി. ഭാസ്കര ഭാഷന് ആ വിടർന്ന കണ്ണും വശ്യമായ ചിരിയും നല്ല ആകാര സൗഷ്ഠവും ഒക്കെ ഉള്ള ഷീലാമ്മയെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. 62 ഷീലാമ്മയോട് പറഞ്ഞു, ഞാൻ അടുത്തൊരു പടം തുടങ്ങുന്നുണ്ട്, ബാക്കി ജാതകം, അതിലൊരു നായികയായിട്ട് വിളിച്ചാൽ വരാമോ? പിന്നെന്ത് വരാം, പ്രേംനസീറാണ് നായകൻ. അയ്യോ വരാം സാർ, മാഷെ വരാം. ഭാസ്കര മാഷാണ് അവർക്ക് ഷീല എന്ന് പേരിട്ടത്. എം ജി ആർ ഇട്ടത് സരസ്വതി, സെലിൻ എന്നാണ് അവരുടെ യഥാർത്ഥ പേര്. എന്തായാലും ഷീലാമ്മയുടെ ഭാഗ്യജാതകമായിരുന്നു ആ സിനിമ. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അവൻ അച്ഛനെപ്പോലെ ഇരിക്കണം എന്ന് പറയുന്നത് പോലെ, ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, അവൾ അമ്മയെപ്പോലെ സുന്ദരിയായിരിക്കണം എന്ന് പറയുന്നത് പോലെ, എല്ലാവരുടെ മനസ്സിലും ആദ്യം ജനിക്കുന്ന കുട്ടിയെക്കുറിച്ചൊരു കൺസെപ്റ്റ് ഉണ്ടോ? എനിക്കൊരു അനിയനല്ലേ ഉണ്ടായിരുന്നു, എന്തുകൊണ്ടോ സഹോദരിമാരും ചേച്ചിമാരോ അനിയത്തിമാരോ ഒന്നും ഇല്ലാത്തോണ്ടായിരിക്കാം, പെൺകുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു. അന്നും ഇന്നും എനിക്കിഷ്ടമാണ്, പ്രത്യേകിച്ച് ഇരട്ട കുട്ടികളാണെങ്കിൽ കൂടുതൽ ഇഷ്ടം. എൻ്റെ അനുജനാണ് ആദ്യം വിവാഹം കഴിച്ചത്. അവൻ ആദ്യം ജനിച്ചത് ഒരു പെൺകുട്ടിയാണ്. അവളാണ് എന്നെ ആദ്യമായിട്ട് അച്ചാച്ച എന്ന് വിളിച്ചത്. അച്ചാച്ച എന്ന് വിളിച്ച അവളെ സ്വന്തം മോളെ പോലെ ഞാൻ കൊണ്ടുകടക്കി. മകളാരത്നത്തിൽ അമ്മയും കുഞ്ഞും എന്ന് പറഞ്ഞ് സിന്ധു അവളെ വെച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയൊക്കെ അടിച്ചു വരികയൊക്കെ ചെയ്തു. മകളാരത്നത്തിൽ അമ്മയും കുഞ്ഞും എന്ന് പറഞ്ഞു സ്വന്തം മോളെ പോലെയാണ് അവളെ വളർത്തിയത്. കുറച്ച് ദിവസങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ മനസ്സിലായി, സിനിമാ പ്രവർത്തനവും ഡി എഫ് ഐ പ്രവർത്തനവുമായിട്ട് നടന്നാൽ മതി ഈ ജന്മം, വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ച ആളായിരുന്നു ഞാൻ. അങ്ങനെയാണ് അനിയനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ കല്യാണം കഴിച്ചില്ല, എനിക്ക് പട്ടിണി കിടന്ന് ചത്തുപോകും എന്ന് മനസ്സിലായി. കാരണം ഞാൻ പല സ്റ്റോറിയിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അനുജൻ ഒരു അല്പം തല്ലിപ്പുള്ളിയായിരുന്നു, കഴിക്കും, എല്ലാം കൊണ്ടും കുഴപ്പം പിടിച്ചാണായിരുന്നു കുട്ടിക്കാലം മുതൽ. ഒരച്ഛനും ഒരമ്മയ്ക്കും പിറന്നിട്ട് പോലും രണ്ടുപേരും രണ്ട് സുഖക്കാരായിരുന്നു. അവനാണെങ്കിൽ ലോകത്തുള്ള ഏത് നോൺ ഫുഡും കഴിക്കും. 5 അല്ലെങ്കിൽ 10 എത്തി, 10 പഠിച്ചില്ല അവൻ, 8 പഠിച്ചുള്ളൂ, 8. അപ്പോൾ 8 പഠിക്കുന്നവന് 80 കൂടെയാണ് കമ്പനി. 8 പഠിക്കുമ്പോൾ നന്നായിട്ട് പുകവലിക്കും, സ്കൂളിൽ പോകില്ല, പ്രായത്തിന് മൂത്ത ആളുകളുടെ കൂടെ നടക്കുകയുള്ളൂ, അങ്ങനെയൊക്കെ വഴിതെറ്റിപ്പോയവരാണ് ഞാൻ. എൻ്റെ അമ്മ ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചു. ഞാൻ മറുവശത്ത് ഒരു നോണും കഴിക്കാത്ത, ജീവിതത്തിൽ ഇതുവരെ പുകവലിക്കാത്ത, മദ്യപിക്കാത്ത, ഒന്നിനും കൊള്ളാത്തൊരുത്തനായിപ്പോയി. പോട്ടെ, അപ്പോൾ അവൻ്റെ സ്വഭാവം അനുസരിച്ച് അവൻ കല്യാണം കഴിച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് കേട്ടാ, ഞാൻ സിറ്റിയിലൊക്കെ പോയി അലഞ്ഞ് തിരിഞ്ഞ്, അന്ന് കാറും സ്കൂട്ടറൊന്നും എനിക്കില്ല. ഞാൻ തിരിച്ചൊരു 2-3 മണിക്ക് വീട്ടിൽ വരുമ്പോൾ എൻ്റെ അനുജൻ കല്യാണം കഴിച്ച, എൻ്റെ അനിയത്തി മാത്രമേ വീട്ടിലുണ്ടാവൂ. അപ്പോൾ അവൾ ഈ പഴയ കാരണവന്മാരെ കാണുമ്പോൾ എല്ലാം ഒതുങ്ങി ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കും. അപ്പോൾ ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ മാറാനിട്ട് പോകുന്നതിനിടയ്ക്ക് അമ്മയുടെ അമ്മ മച്ചേൽ പോയി. മച്ചേൽ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ജ്യേഷ്ഠത്തി, എൻ്റെ വലിയമ്മ താമസിക്കുന്ന മച്ചേലാണ്. മച്ചേൽ പോയി. ഓ അത് ശരി, ചോറെടുക്കട്ടെ. വേണ്ട, ഞാൻ ഉണ്ടു, ഞാൻ ഉണ്ടെന്നില്ല, ഞാൻ ഉണ്ണാനാണ് ഓടി വന്നത്. ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് ശാന്തിയുള്ള പോയിരിക്കും, എപ്പോഴെങ്കിലും അമ്മ ബസ്സിൽ നിന്ന് വന്ന് ഇറങ്ങുന്ന കാത്തിരിക്കും. കാരണം എൻ്റെ അനുജനെയാണ് എനിക്ക് പേര്, അല്ല നാട്ടുകാരെന്തു വല്ല ഇവൻ വേണമെങ്കിൽ നാളെ എന്തെങ്കിലും പറഞ്ഞോളേ. അത് അങ്ങനെ ഒരു പറച്ചിലിന് അവസരം കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ശാന്തിയുള്ള പോയിരിക്കും. അമ്മ വരുമ്പോൾ അമ്മയുടെ കൂടെ 5 6 അമ്മ വന്നിട്ടാണ് എനിക്ക് ഉച്ചക്കുള്ള ഭക്ഷണം തരുന്നത്. ഇങ്ങനെ ഒരുപാട് ദിവസം ആയപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ കാത്തിരിക്കാൻ ഒരു പെണ്ണില്ലായെങ്കിൽ എൻ്റെ ജീവിതം കോഞ്ഞാട്ടെ ആവുന്നത്. അങ്ങനെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. എൻ്റെ വീടിനടുത്തുള്ള എന്നെ കുട്ടിക്കാലം മുതൽ എന്നെ അറിയാവുന്ന സിന്ധുവിനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. എൻ്റെ കൊച്ചുകുട്ടിയായിരുന്നു അപ്പം, 3-4 വയസ്സുള്ളപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് കാലം, ഒരു 1.5 അവരെ വീട് വയ്ക്കുന്ന അത്ര സമയം എൻ്റെ വീട്ടിൽ താമസിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ മടിയിലെടുത്ത് വെച്ചിട്ട് സിന്ധുവിനോട് ചോദിക്കുമായിരുന്നു, നിനക്ക് ശങ്കറിനെ വേണോ ദിനേശനെ വേണോ കല്യാണം കഴിക്കാൻ? ആ 3 പറയുമായിരുന്നു, എനിക്ക് ദിനേശണ്ണം മതി. അത് മുതൽ മനസ്സിൽ എന്താ പറയുക, രണ്ടുപേർക്ക് ഇഷ്ടമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ചതാണ്. അങ്ങനെ ഞങ്ങളുടെ എന്താ പറയുക, ഹണിമൂൺ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന ഒരു സുപ്രഭാതത്തിൽ അറിയുന്നു സിന്ധു ഗർഭിണിയാണ്. ആ സിന്ധു ഗർഭിണിയാണ് എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ഒരു സന്തോഷം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാനൊരു അച്ഛനാകാൻ പോകുന്നു. പക്ഷേ 3-4 ആകുന്നതിന് മുമ്പ് അബോർട്ട് ചെയ്ത് പോയി. അത്
ഞാൻ ഇല്ലായിരുന്നു. ഞാൻ വന്നപ്പോഴാണ് അറിയുന്നത് സിന്ധു എൻ്റെ ആ വയറ്റിൽ വളർന്നു വന്ന പെൺകുട്ടിയായിരുന്നു. അവള് പോയി. എന്നെ കണ്ടപ്പോൾ സിന്ധു പൊട്ടിപ്പൊട്ടി കരഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഒരുപാട് കരഞ്ഞു. ഞാൻ പറഞ്ഞു സമാധാനിക്കും, നമുക്കത് വിധിയില്ലാത്തോണ്ടായിരിക്കും, പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. കുറേ ദിവസം വേണ്ടി വന്നു സിന്ധുവിന് അതിൽ നിന്ന് റിക്കവറി ആവാൻ. പിന്നെ നമ്മൾ ആണുങ്ങളല്ലേ, നമുക്ക് മനസ്സിൽ പ്രയാസം ഉണ്ടെങ്കിൽ പുറത്ത് കാണിക്കാൻ പാടില്ലല്ലോ. ഞാൻ കാണിച്ചില്ലായിരുന്നു. പക്ഷേ ഏതെങ്കിലും എവിടെയെങ്കിലും ഉള്ള ഒരു മകളെ കുറിച്ച് സംസാരിക്കും. ഞാനിപ്പോൾ ഇതീ പറയുന്ന രണ്ടുപേരുടെ കഥയുണ്ട്, സുരേഷ് ഗോപിയുടെയും ജി എസ് വിജയൻ എന്ന് പറഞ്ഞ സംവിധായകൻ. അവരുടെയൊക്കെ ഓരോ ദുരനുഭവങ്ങൾ വന്നപ്പോൾ ഞാൻ എൻ്റെ മകളെക്കുറിച്ച്, പിറക്കാതെ പോയ മകളെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. അങ്ങനെ എന്താ പറയുക, പിന്നെ വർഷങ്ങൾ കഴിഞ്ഞാണ് അച്ചു ഉണ്ടാവും. ഇതൊക്കെ ഇവിടെ പറയാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, കാരണം പുറകെ പറയാം. ഞാൻ വളരെ അടുപ്പമുള്ള ആളാണ് എൻ്റെ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ബാലണ്ണനെ ഞാൻ എന്താ പറയുക, ഞങ്ങൾ ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ആൾക്കാരാണ്. ബാലണ്ണൻ്റെ തമാശകളൊക്കെ കേട്ടാൽ, ഇപ്പോൾ നല്ല സീരിയൽ സിനിമ നടന്നല്ലേ, ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്തല്ലോ സിനിമയിൽ. സീരിയലിൽ അഭിനയിക്കാൻ പോയ കഥകളൊക്കെ എന്നോട് പറയുമായിരുന്നു. ഏതോ ഒരു സീരിയലിൻ്റെ സെറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കൂടെ അഭിനയിക്കുന്ന നായികയുടെ അമ്മയുടെ അഭിനയിക്കുന്ന നടി ചോദിച്ചു, ഇപ്പോൾ പാട്ടെഴുത്തൊന്നും ഇല്ലെന്ന് ചോദിച്ചു. കവിയാണ് എന്ന് ആരോ പറഞ്ഞു കൊടുത്തു. അപ്പോൾ കവി എന്ന് പറഞ്ഞാൽ അവരെയായിരിക്കുന്നത് സിനിമയിൽ പാട്ടെഴുതുന്നവനാണ്. ബാലണ്ണൻ എന്നോട് അത് പറഞ്ഞിട്ട് പൊട്ടി പൊട്ടി ചിരിച്ചു. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ചിദംബര സ്മരണ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നവർ ആ പുസ്തകം വായിച്ചിട്ടില്ല എങ്കിൽ അവശ്യം ആ പുസ്തകം വാങ്ങി വായിക്കണം. കൊച്ചു പുസ്തകമാണ്. അതിലൊരു കുറച്ച് കഥകളുണ്ട്, ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന കുറച്ച് കഥകൾ. അവശ്യം മലയാളികൾ വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ഏതെല്ലാം പ്രയാസങ്ങളിലൂടെ ജീവിച്ചു, അതിനെങ്ങനെയൊക്കെ തരണം ചെയ്തു എന്നറിയണമെങ്കിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ചിദംബര സ്മരണ വായിച്ചാൽ നമുക്ക് ഏത് പ്രതിസന്ധിയും മറികടന്ന് പോകാൻ പറ്റും. ബാലണ്ണന് കടന്നു പോകാമെങ്കിൽ നമുക്കും പോകാൻ പറ്റുമെന്ന് ആ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. ഞാൻ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനോട് പറഞ്ഞു, ബാലണ എനിക്ക് ആ പുസ്തകത്തിൻ്റെ റൈറ്റ് തരണം. എന്തിനാ? ഞാൻ പറഞ്ഞു, ഞാനൊരു അതിനെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഓരോ സംഭവം ഓരോ സ്റ്റോറിയായിട്ട് ഒരു സീരിയലെന്ന് പറയാൻ പറ്റില്ല. കാരണം സീരിയലല്ലല്ലോ, ഒരാളുടെ അനുഭവക്കുറിപ്പല്ലേ. അതൊരു വ്യത്യസ്തമായ പ്രോഗ്രാമായിരിക്കും, നല്ല രസമായിരിക്കും ബാലണ്ണ. എനിക്കത് റൈറ്റ് തരുമെന്ന് വെച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ബാലണ്ണ അല്പം ഈ ഗർവ് കാണിച്ചാണെന്ന് തോന്നുന്നു. ഉദ്ദേശം ഞാൻ അതിൻ്റെ റൈറ്റ് വേറൊരാളുടെ കൊടുത്തു പോയി കേട്ടോ. എനിക്ക് കൊടുത്തോ? ആ അത് വേറെ കൊടുത്തു, ഞാൻ വിട്ടു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടു, അന്ന് ആ ചിദംബര സ്മരണ റൈറ്റ് കൊടുത്ത എന്തായി എന്ന് കേട്ടു. അത് ദിനേശ് വേണമെങ്കിൽ എടുത്തോ. അങ്ങനെ എനിക്ക് ഇനി വേണ്ട, ഞാൻ വിട്ടു. എങ്കിലും എനിക്ക് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് കവർ ചെയ്ത ജാലകം എന്ന് പറഞ്ഞ പടത്തിൻ്റെ കഥ എഴുതിയത് ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്. അവിടെ മുതലുള്ള പരിചയമാണ് ഞങ്ങൾ. വർഷമെത്രയായി? 40 വർഷത്തോളം. നല്ല സൗഹൃദമാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടുമായിട്ട്. എനിക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ ഞാൻ എടുത്തു വെച്ച് വായിക്കുന്ന പുസ്തകങ്ങളിലൊന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ചിദംബര സ്മരണയാണ്. ഞാൻ നിങ്ങളോട് ശുപാർശ ചെയ്യുന്നു ചിദംബര സ്മരണ വായിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ പിറക്കാത്ത പോയ മകന് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ചാപ്റ്ററുണ്ട്, അല്ല ഭ്രൂണഹത്യ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററുണ്ട്. അപ്പോൾ ആ ഭ്രൂണഹത്യ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടായ സമയത്താണെന്ന് തോന്നുന്നു അദ്ദേഹം പിറക്കാത്ത മകന് എന്ന് പറഞ്ഞൊരു കവിത, അല്ല ആ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ലോക അവസാനം വരേക്കും പിറക്കാതെ പോകട്ടെ നീ എൻ മകനെ എന്നാണ് ആ കവിതയുടെ ആദ്യത്തെ വരി. നരകങ്ങൾ വാ പിളർക്കുമ്പോഴെരിഞ്ഞു, വിളിക്കാൻ എനിക്ക് വിളിക്കുവാൻ ആരേ നിനക്കുള്ളൂ. നീയല്ലാതെയെങ്കിലും ലോകാവസാനം വരെയും പിറക്കാതെ പോകട്ടെ നീയൻ മകനെ എന്നുള്ള മനോഹരമായ നമ്മളെ മനസ്സിൽ തറയ്ക്കുന്ന കവിതയാണ് പിറക്കാത്ത പോയ മകൻ. അപ്പൊ ഈ ചിദംബര സ്മരണയിലെ ഈ ഭ്രൂണഹത്യ എന്നുള്ള അധ്യായം ഞാൻ നിങ്ങൾ കൊച്ചു അധ്യായം ഞാൻ വായിക്കാം. 1981 എൺപത്തൊന്ന് എന്ന് പറയുമ്പോൾ 91, 101, 101, 121 ഏതാണ്ട് 43 വർഷമായി ഇതെഴുതിയിട്ട്, അല്ലെങ്കിൽ ഈ സംഭവം നടന്നിട്ട്. എറണാകുളം മഹാരാജാസ് കോളേജിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് 2ാം വർഷം BA അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായി പിന്നീട് മാറിയ കവയത്രി വിജയലക്ഷ്മി 1ാം വർഷം MA പഠിക്കുന്നു. ചുള്ളിക്കാടിന് അന്ന് വയസ്സ് 23 കഴിഞ്ഞു, വിജയലക്ഷ്മിക്ക് 20 വയസ്സ്. വീടോ രക്ഷിതാക്കളുടെ തണലോ ഇല്ലാത്ത ഇരുവരും ഹോസ്റ്റലുകളിൽ താമസിക്കുന്നു. എഴുത്തിൽ നിന്നുള്ള തുച്ഛമായ വരുമാനവും നല്ലവരായ ചില സുഹൃത്തുക്കളുടെ സഹായവുമാണ് ഇരുവരുടെയും ജീവിതാശ്രയം.
ഒരു ദിവസം രാവിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇടനാഴിയിൽ വെച്ച് വിജയലക്ഷ്മി ചുള്ളിക്കാടിനോട് പരിഭ്രാന്തിയോടെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഗർഭിണിയാണ്, ഞാൻ ഗർഭിണിയാണ് എന്ന് വിജയലക്ഷ്മി പറഞ്ഞപ്പോൾ ചുള്ളിക്കാട് നടുങ്ങി. അവധി ദിവസങ്ങളിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി ചുള്ളിക്കാടും വിജയലക്ഷ്മിയും ഒരുമിച്ച് കഴിഞ്ഞിരുന്നു പലവട്ടം. അതിന്റെ ദുരന്ത ഫലം എന്നാണ് ചുള്ളിക്കാട് പറയുന്നത്, ഈ ഗർഭം. കയറിക്കിടക്കാൻ വീടോ തൊഴിലോ ബന്ധുസഹായമോ ഒന്നുമില്ലാത്ത ഏഴകളായ ഇരുവരും ഒരു കുഞ്ഞിന്റെ പിറവി എങ്ങനെ താങ്ങും? അതായിരുന്നു ഈ വാർത്ത കേട്ടപ്പോൾ ചുള്ളിക്കാടിൻ്റെ മനസ്സിൽ തോന്നിയ ആദ്യത്തെ ചോദ്യം. അതിനെ എങ്ങനെ വളർത്തും? പഠനം പോലും പൂർത്തിയാക്കിയിട്ടില്ല, രണ്ടുപേരും പഠിക്കുന്ന വിദ്യാർത്ഥികളല്ലേ. നിസ്സഹായത കൊണ്ട് ചുള്ളിക്കാട് വീർപ്പ് മുട്ടി. സകല ദൈവങ്ങളെയും ചുള്ളിക്കാട് ശപിച്ചു. വിജയലക്ഷ്മിയെ കണ്ടുമുട്ടിയ ആ ദുർഭാഗ നിമിഷത്തെ ശപിച്ചു. എന്തൊരു അഗ്നി പരീക്ഷണം! ചുള്ളിക്കാടിൻ്റെ മുന്നിൽ കണ്ണീരോടെ വിവശയായി നിൽക്കുകയാണ് അദ്ദേഹത്തിൽ നിന്നും ഗർഭം ധരിച്ച ആ പെണ്ണ് വിജയലക്ഷ്മി. ഉത്തരവാദിത്വം ഏറ്റെടുത്തേ പറ്റൂ, എങ്ങനെയും ഈ പ്രതിസന്ധിയെ നേരിട്ടേ പറ്റൂ. പക്ഷെ എങ്ങനെ? ഒരു പിടിയും കിട്ടുന്നില്ല. എങ്കിലും ഈ സന്ദർഭത്തിൽ എൻ്റെ നിസ്സഹായത അവളെ അറിയിച്ചുകൂടാ, അവൾ തകർന്നു പോകും, വല്ല അബദ്ധവും കാണിച്ചേക്കുമെന്ന് ചുള്ളിക്കാട് ചിന്തിച്ചു. ബുദ്ധിമാനാണല്ലോ. അവളെയായ ഈ പെണ്ണ് വീടുമില്ല, ബന്ധുക്കളുമില്ല, ആശ്രയിക്കാൻ ഒരിടവുമില്ല, ഗർഭിണിയായി. ഗർഭം ധരിപ്പിച്ചവൻ പറയുന്നു എന്ത് ചെയ്യാൻ എന്ന് ചോദിക്കുമ്പോൾ, വല്ല കായലിലോ പുഴയിലോ എടുത്ത് ചാടിയാൽ എന്ത് ചെയ്യും? അദ്ദേഹം അത് ആലോചിച്ചു. ആവുന്നത്ര ധൈര്യം ആർജിച്ച് ചുള്ളിക്കാട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോവണ്ണേ, നിനക്ക് ഞാനില്ലേ, നമുക്ക് വേറെ ഏത് വീട്? നമ്മുടെ സഹോദരങ്ങളായി ഇവിടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളില്ലേ? സഹായിക്കാൻ 100-200 അധ്യാപകരില്ലേ? അല്ലെങ്കിൽ തന്നെ തൊട്ടടുത്ത് ധർമാശുപത്രി ഇല്ലേ? സർക്കാരിൻ്റെ ആശുപത്രി, ജലാശുപത്രി ഉണ്ടോ? പോകാൻ പറ. പട്ടിയും പൂച്ചയും പോലും ഗർഭം ധരിച്ച് പ്രസവിക്കുന്നു, പിന്നല്ലേ? എന്നായി ചുള്ളിക്കാട്. ചുള്ളിക്കാടിൻ്റെ ആ തട്ട് നന്നായി ഫലിച്ചു. പാവം വിജയലക്ഷ്മിയുടെ കരച്ചിലടങ്ങി. അവർ മുഖം തുടച്ചു. അവരുടെ മുഖത്ത് ഗർഭസൗന്ദര്യം വിളങ്ങി എന്നാണ് ചുള്ളിക്കാട് പറയുന്നത്. ഗർഭസൗന്ദര്യം, അങ്ങനെ ഒരു സൗന്ദര്യം ഉണ്ടാവുമായിരിക്കും. ഞാൻ സിന്ധുവിൻ്റെ മുഖത്തൊന്നും ആ സൗന്ദര്യം ആസ്വദിച്ചില്ല, അതാണ് പ്രശ്നം. അന്ന് ഞാൻ വലിയ തിരക്കുള്ള അസോസിയറ്റ് ഡയറക്ടറാണ്. ഒരു സെറ്റിൽ നിന്ന് ഒരു സിനിമ കഴിഞ്ഞാൽ അപ്പം അടുത്ത സിനിമയ്ക്ക് പോകും. അച്ഛനെ പ്രസവിക്കുമ്പോൾ പോലും ഞാൻ വെണ്ട ഡാനിയലിൻ്റെ സെറ്റില്ല. അവിടെയാണ് എനിക്ക് മകൻ പിറന്നു എന്നുള്ള വാർത്ത വന്നത്. ഞാൻ ഈ വിവരം അറിയിച്ചോടെ തന്നെ അമ്പിളിച്ചേട്ടനും തിലകൻ ചേട്ടനും ഉള്ള ഒരു സീൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം തന്നെ ബാലുചേട്ടൻ ബാലുഗിരിത്ത് പറഞ്ഞു, ദൃശ്യം വിട്ടോ, ഇപ്പം തന്നെ പൊയ്ക്കോ എന്നു രാത്രി. ഞാനങ്ങനെ ഒരു ഓപ്പൺ ടിക്കറ്റ് എടുത്തിട്ട് ഷൊണ്ണൂരിൽ നിന്ന് ഒരു ട്രെയിനിൽ കയറി ഒരു പത്രം വിരിച്ചിട്ട് നേരം വിളിക്കുന്നവരെ അതിലിരുന്നാണ് വന്നത്. ഇത്രയും ദൂരം രാത്രിക്കുണ്ടെന്ന് മനസ്സിലായത് ആ ഒരു കുത്തി ഇരുന്നപ്പോഴാണ്. ഇവിടെ വന്ന് മെഡിക്കൽ കോളേജിൽ, വീട്ടിൽ വന്ന് ഫ്രഷായി മെഡിക്കൽ കോളേജിൽ ചെന്ന് കുട്ടിയെ കണ്ടു. എസ് ഐ ടി ചെന്ന് കുട്ടിയെ കണ്ടിട്ട് അതുപോലെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് അടുത്ത ട്രെയിൻ പിടിച്ച് ഷൊണ്ണൂരിലേക്ക് പോയി. തീർച്ചയായിട്ടും നല്ല തിരക്കായിരുന്നുകൊണ്ടായിരിക്കാം ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറയുന്ന എന്താ പറയുക, ഈ ഭംഗി എനിക്ക് ആസ്വദിക്കാൻ പറ്റാതെ പോയി. ഗർഭസൗന്ദര്യം എൻ്റെ കൂടെ ഉണ്ടായാൽ മതി, ഞാൻ എന്തും സഹിച്ചോളാമെന്നായി വിജയലക്ഷ്മി. കാരണം ഭർത്താവിൻ്റെ കുട്ടിയുടെ അച്ഛൻ്റെ ഉറപ്പ് കിട്ടിയപ്പോൾ പറയുകയാണ്, എൻ്റെ കൂടെ ഉണ്ടായാൽ മതി, ഞാൻ എന്തും സഹിച്ചോളാം എന്നായി വിജയലക്ഷ്മി. വിനീതയായി വിജയലക്ഷ്മി അഭിമാനത്തോടെ ക്ലാസ്സിലേക്ക് പോയി. ഒരമ്മയാവുന്നതിൻ്റെ അഭിമാനമായിരിക്കാം. അവർ പോയി കഴിഞ്ഞപ്പോൾ ചുള്ളിക്കാടിൻ്റെ ഉള്ളിൽ തീയാളി. എന്തു ചെയ്യും? ആരോട് പറയും? ഒരുപാട് നേരം ആലോചിച്ച ശേഷം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഭ്രൂണഹത്യ നടത്താം, അല്ലാതെ വേറെ വഴിയില്ല. കോളേജിനടുത്തുള്ള ലക്ഷ്മി ഹോസ്പിറ്റലിലേക്ക് ചുള്ളിക്കാട് ഓടി. അവിടുത്തെ ഡോക്ടർ ശാന്താവാര്യരെ കണ്ട് ചുള്ളിക്കാട് കാര്യം പറഞ്ഞു. അവർ ചോദിച്ചു, ആദ്യത്തെ ഗർഭമല്ലേ? അതെ, മഹാപാപം. പിന്നീട് കുട്ടികൾ ഉണ്ടായില്ലെന്ന് വരാം. ഞാനിതിന് കൂട്ടു നിൽക്കില്ല എന്നായി ശാന്താവാര്യർ. സ്വാതിയായ ഡോക്ടർ ശാന്താവാര്യർ എന്നെ കൈയൊഴിഞ്ഞു എന്നാണ് ചുള്ളിക്കാട് പറയുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചുള്ളിക്കാട് തൻ്റെ ഗതികേട് വിശദീകരിച്ചു. അത് മുഴുവൻ കേട്ടു. കാരണം എനിക്ക് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. സമ്പന്നമായ ഒരു വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ എല്ലാ എന്താ പറയുക അധികാരത്തെ ഗർവമുള്ള ഒരു വീട്ടിൽ നിന്ന്
എന്നെ ഇറക്കി വിട്ടു. പോഞ്ഞ പുള്ളി പുറത്ത് എന്ന് പറഞ്ഞ് പുറത്താക്കി. എന്നോട് ചങ്ങാത്തം കൂടിയത് കാരണം വിജയലക്ഷ്മിയും പുറത്താക്കി. ഞങ്ങൾ രണ്ടുപേരോട് ഈ കുട്ടിയുമായിട്ട് എങ്ങോട്ട് പോകും, പഠിക്കുന്നല്ലേ ഉള്ളൂ, ഒരു രൂപ വരുമാനം ഇല്ലല്ലോ. അങ്ങനെ അത് മുഴുവൻ പറഞ്ഞ് ആ ഗതികേട് പറഞ്ഞ് ചുള്ളിക്കാട് പൊട്ടിക്കരഞ്ഞു. അവസാനം ശാന്താവാര്യർ പറഞ്ഞു, ഡോക്ടർ ശാന്താവാര്യർ പറഞ്ഞു, അല്ല ശാന്താവാര്യരോട് ചുള്ളിക്കാട് പറഞ്ഞു, ഡോക്ടർ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെയും ശവം ഈ കായലിൽ ഒഴുകിടക്കുന്നത് കാണാം, അതേ ഉള്ളൂ നടക്കുള്ളൂ ഡോക്ടർ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവുമില്ല. ആ പറഞ്ഞതിൽ ഡോക്ടർ ഒന്ന് പേടിച്ചു, കാരണം പറയുന്നത് ചുള്ളിക്കാടാണ്, വിപ്ലവ കവിയാണ് പറയുന്നത്, പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യാൻ സാധ്യതയുണ്ട്. അവർ പറഞ്ഞു, വീട്ടുകാരെ ധിക്കരിച്ച് ഓരോന്ന് ചെയ്താൽ ഇതാ ഫലം, എന്തായാലും കുട്ടിയെ കൊണ്ടുവരും, ഞാനൊന്ന് നോക്കട്ടെ എന്നായി ശാന്താവാര്യർ. അന്ന് വൈകുന്നേരം മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പിന്നിലെ ഒരു ഒഴിഞ്ഞ കോണിൽ വെച്ച് ചുള്ളിക്കാട് വിജയലക്ഷ്മിയോട് ആ പോംവഴി അവതരിപ്പിച്ചു. വിജയലക്ഷ്മി അത് കേട്ട് അമ്പരം, പിന്നെ പൊട്ടിക്കരഞ്ഞു. ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല, വിജയലക്ഷ്മി ഭ്രാന്തമായി പുലമ്പി. കുഞ്ഞു പറന്നാൽ അത് നരകിക്കും, അതിനോട് എള്ളോളം സ്നേഹമുണ്ടെങ്കിൽ നീ സമ്മതിക്കണം, ദയാവധം എന്ന് കരുതിയാൽ മതി. പിന്നെ ആത്മരക്ഷയ്ക്ക് ആരെയും കൊല്ലാമെന്നും ചുള്ളിക്കാട് പറഞ്ഞു. ആത്മരക്ഷയ്ക്ക് ആരെയും കൊല്ലാമെന്നും എനിക്കറിയില്ല, ഇല്ല ഞാൻ സമ്മതിക്കില്ല എന്ന് തറപ്പിച്ച് കട്ടൺ റൈറ്റ് ആയിട്ട് തന്നെ വിജയലക്ഷ്മി പറഞ്ഞു. വിജയലക്ഷ്മി ഒരു തരത്തിലും വഴങ്ങുന്നില്ല. പെട്ടെന്ന് ചുള്ളിക്കാട് അവളുടെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചു. മരിച്ചൊക്കെ നല്ല ഹൈറ്റൊക്കെ ഉള്ള ആളല്ലേ ചുള്ളിക്കാട്. എങ്കിൽ നിന്നെ ഞാൻ ഇപ്പോൾ കൊല്ലും, അതോടെ എല്ലാ പ്രശ്നവും തീരും, പല്ലു കടിച്ചുകൊണ്ട് ചുള്ളിക്കാട് പറഞ്ഞു. ചുള്ളിക്കാടിൻ്റെ കൈകളിൽ വിജയലക്ഷ്മിയുടെ കഴുത്ത് ഞെരിഞ്ഞമർന്നു, അവരുടെ കണ്ണുകൾ തുറച്ചു. ഒടുവിൽ ചുള്ളിക്കാടിൻ്റെ കൈകൾ വിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവർ തലയാട്ടി. ഞാൻ സമ്മതിക്കാം സമ്മതിക്കാം, ഒന്ന് പിടിവിടുക എന്നുള്ള രീതിയിൽ ശ്വാസം കിട്ടുന്നില്ല. ചുള്ളിക്കാട് പിടിവിട്ടു. വിജയലക്ഷ്മി രണ്ട് മൂന്ന് കുര കുരച്ചു, ചുമച്ചു എന്നുള്ളതിന് പറയാണ്, രണ്ട് മൂന്ന് കുര കുരച്ചു, ഒന്ന് ഛർദ്ദിച്ചു. ആ ദാരുണ രംഗം എങ്ങനെയാണ് അവസാനിച്ചത്? എങ്ങനെയോ അവസാനിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. മൂന്നാം ദിവസം രാവിലെ ശിഷ്യന്മാരായ, അല്ലെങ്കിൽ ശിഷ്യ വത്സലന്മാരായ, ശിഷ്യന്മാരിൽ പൈസ കാണൂല്ലോ, അപ്പൊ ശിഷ്യ വത്സലന്മാരായ ചില അധ്യാപകരോട് കടം മേടിച്ച കുറച്ച് പണവുമായി ചുള്ളിക്കാട് വിജയലക്ഷ്മിയും ലക്ഷ്മി ഹോസ്പിറ്റലിലെത്തി. ഭ്രൂണഹത്യയ്ക്കുള്ള പിതാവിൻ്റെ സമ്മതപത്രം ഒപ്പിടാനായി ചുള്ളിക്കാടിൻ്റെ മുന്നിൽ ഒരു നേഴ്സ് നിവർത്തി വച്ചു. വിജയലക്ഷ്മി വിങ്ങി പൊട്ടുകയാണ്. അവളുടെ ഗർഭത്തിൻ്റെ ഇരട്ടറയിൽ കിടന്ന് തൻ്റെ ആദ്യത്തെ കുഞ്ഞ് മുറവിളി കൂട്ടുകയാണ് എന്ന് ചുള്ളിക്കാടിന് തോന്നി. അകത്ത് കിടന്ന് എൻ്റെ ആദ്യത്തെ കുഞ്ഞ്, ഞാൻ ആദ്യമായി ജന്മം നൽകിയ കുഞ്ഞ് അതിനകത്ത് കിടന്ന് എന്നെ അച്ഛൻ കൊല്ലാൻ കൊടുക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനകത്ത് കിടന്ന് മുറവിളി കൂട്ടുകയാണെന്ന് ചുള്ളിക്കാരന് തോന്നി. അച്ഛാ, എൻ്റെ പൊന്നച്ഛാ, എന്നെ കൊല്ലല്ലേ അച്ഛാ എന്ന് ആ കുട്ടി അതിനകത്ത് കിടന്ന്, ആ ഗർഭപാത്രത്തിനകത്ത് കിടന്ന് നിലവിളിക്കുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. സപ്താശ്വരഥത്തിൽ എഴുന്നള്ളുന്ന ജാപകുസുമ ശശാങ്കനും സങ്കാശനും സർവ പാപഘ്നൻ ആയ സൂര്യദേവൻ്റെ മഹാദ്യുതി ഞാനും ഒരിക്കലെങ്കിലും കണ്ടുകൊള്ളട്ടെ അച്ഛ, അതായത് ആ വിടർന്നു വരുന്ന സൂര്യഭഗവാന്റെ വെളിച്ചം ഞാനും ഒന്ന് കണ്ടോട്ടെ എന്നുള്ളതാണ് അദ്ദേഹം ഈ സാഹിത്യത്തിലൂടെ പറയുന്നത്. സമുദ്രവസനും രത്നഗർഭയുമായ ഭൂമിദേവിയെ ഒരിക്കലെങ്കിലും ഞാനും സ്പർശിച്ചുകൊള്ളട്ടെ അച്ഛ എന്ന് ആ കുട്ടി തേങ്ങുകയാണെന്ന് ചുള്ളിക്കാടിന് തോന്നി. ഈ ഏഴ് പതിനാല് ലോകങ്ങളിലും വച്ച് ഏറ്റവും മാധുര്യമേറിയ അമൃതമായ മാതൃസ്ഥന്യം ഒരു തുള്ളി, ഒരേ ഒരു തുള്ളി ഒരിക്കലെങ്കിലും ഞാനും രുചിച്ചു കൊള്ളട്ടെ അച്ഛ, അച്ഛ എൻ്റെ പൊന്നച്ഛ, എന്നെ കൊല്ലല്ലേ അച്ഛ എന്ന് ആ കുട്ടി വിലപിക്കുന്നതായി ചുള്ളിക്കാട് തോന്നി. അതായത് അമ്മയുടെ ഒരിറ്റ് മുലപ്പാൽ ഞാൻ കുടിച്ചോട്ടെ അച്ഛ, അതിനെങ്കിലും ഒരു അവസരം എനിക്ക് തരൂ അച്ഛ എന്ന് കേൾക്കുകയാണ് എന്ന് ചുള്ളിക്കാടിന് തോന്നി. ഇല്ല, ഞാനൊന്നും കേട്ടിട്ടില്ല. തിരഞ്ഞെടുക്കുന്ന നിറഞ്ഞൊഴുകുന്ന കണ്ണീരോടെ അദ്ദേഹം വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് തൻ്റെ കുഞ്ഞിനെ ഗർഭത്തിൽ വെച്ച് എന്നെ കൊല്ലാനുള്ള സമ്മതപത്രത്തിൽ ചുള്ളിക്കാട് ഒപ്പിട്ടു കൊടുത്തു. നേഴ്സ് വിജയലക്ഷ്മിയെ
ഭ്രൂണഹത്യാ മുറിയിലേക്ക് കൊണ്ടുപോയി. നിർഭാഗ്യവാനായ മകനെ, നിർഭാഗ്യവതിയായ അമ്മേ, മഹാപാതകിയായ ഈ പിതാവിനോട് പൊറുക്കണേ എന്നാണ് ചുള്ളിക്കാർ എഴുതിയിരിക്കുന്നത്. ആ വിജയലക്ഷ്മി സ്ട്രെച്ചറിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം അവരോട് ക്ഷമ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, നിർഭാഗ്യവാനായ മകനെ, കാരണം ഈ ഭൂമിയിൽ പിറക്കാൻ പറ്റാതെ പോയ ഹതഭാഗ്യനായ നിർഭാഗ്യവാനായ മകനെ, നിർഭാഗ്യവതിയായ അമ്മേ, അതായത് സ്വന്തം ചോരക്കുഞ്ഞിനെ, ആദ്യമായി ജന്മം നൽകിയ ചോരക്കുഞ്ഞിനെ കാണാൻ പറ്റാതെ പോകുന്ന നിർഭാഗ്യവതിയായ അമ്മേ, മഹാപാതകിയായ ഇതിനെല്ലാം കാരണക്കാരനായ ഈ പിതാവിനോട് പൊറുക്കണേ. ചുള്ളിക്കാട് ആശുപത്രി വരാന്തയിലെ ബെഞ്ചിൽ തളർന്നിരുന്നു. ചുള്ളിക്കാടിൻ്റെ ഉള്ളിൽ കണ്ണുനീരിൻ്റെ കരിങ്കടൽ കടഞ്ഞ് സർപ്പകേശിനിയും രക്തനേത്രവുമായ നേത്രയുമായ കാവ്യദേവത കാകോളകുംഭമായി ഉയർന്നു വന്നു. ഞാൻ ആ വിഷകുംഭം വാങ്ങി സന്തോഷപൂർവ്വം കുടിച്ചു. തൊണ്ട പൊള്ളിക്കൊണ്ട്, അല്ലെങ്കിൽ തൊള്ള പൊട്ടിക്കൊണ്ട് ചുള്ളിക്കാട് പാടി, ലോകാവസാനം വരേക്കും പിറക്കാതെ പോകട്ടെ നീ എൻ മകനെ, നരകങ്ങൾ വാ പിളർക്കുമ്പോഴെരിഞ്ഞു വിളിക്കുവാൻ ആരെനിക്കുള്ളൂ നീയല്ലാതെ, എങ്കിലും ലോകാവസാനം വരേക്കും പിറക്കാതെ പോകട്ടെ നീ എൻ മകനെ എന്ന് അദ്ദേഹം എഴുതിയ, അല്ലെങ്കിൽ തൊണ്ട പൊട്ടി പാടിയ ആ കവിതയാണ് അദ്ദേഹം പിന്നെ ഭ്രൂണഹത്യ എന്ന് പറഞ്ഞ കവിതയാക്കി മാറ്റിയത്. ഞാൻ ഒരുപാട് നേരം ആലോചിച്ചു, അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു മകനാണുള്ളത്. ഇപ്പം അദ്ദേഹം മദ്യപാനവും എല്ലാ ദുശ്ശീലങ്ങളൊക്കെ ഒഴിവാക്കിയില്ല. എനിക്ക് തോന്നുന്നു എവിടെയെങ്കിലുമൊക്കെ വച്ച് ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികളെ കാണുമ്പോൾ, പെൺകുഞ്ഞുങ്ങളെ കാണുമ്പോഴൊക്കെ ചുള്ളിക്കാട് തൻ്റെ പിറക്കാതെ പോയ മകളെ ഓർക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഞാനിവിടെ പറയാൻ, ഈ രണ്ട് കാര്യങ്ങൾ പറയാൻ കാര്യം, എൻ്റെ ജീവിതത്തിലെ കാര്യമായാലും ശരി, ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കാര്യമായാലും പറയാൻ കാര്യം, അത് ഞാൻ അവസാനം പറയാം. ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാവുന്ന ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഹരിഹരൻ സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായി മദ്രാസിൽ വാണിരുന്ന ആളായിരുന്നു ഒരു കാലത്ത് ജി എസ് വിജയൻ. വിജയേട്ട എന്ന് സ്നേഹപൂർവ്വവും ബഹുമാനപൂർവ്വം തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യമായി അസിസ്റ്റന്റ് ഡയറക്ടർ ആവേണ്ടിയിരുന്നത് ജി എസ് വിജയൻ്റെ സിനിമയിലായിരുന്നു. അദ്ദേഹം ചരിത്രം എന്ന് പറഞ്ഞ് മമ്മൂട്ടിയെയും റഹ്മാനെയും ശോഭനയും പ്രധാന വേഷക്കാരാക്കി സുരേഷ് കുമാർ നിർമ്മിക്കുന്ന സിനിമ സംവിധാനം സ്വതന്ത്ര സംവിധായകനാകാൻ തീരുമാനിച്ചപ്പോൾ അതിലെ ഒരു സംവിധാന സഹായി ആകേണ്ടിയിരുന്നത് ഞാനാണ്. ഉറപ്പിച്ചു കൊണ്ടുപോകാമെന്ന്, കാരണം അത്രയും ശക്തമായി എനിക്ക് വേണ്ടി കാരക്കാമണ്ഡം വിജയകുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിനോടൊപ്പം പഠിച്ച സഹപാഠിയായ എൻ്റെ അമ്മയ്ക്ക് അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയ ജ്യേഷ്ഠ സഹോദരനായി ഞാനെന്നും ബഹുമാനിക്കുന്ന വിജയേട്ടൻ അത്രയും ശുപാർശ ചെയ്തിരിക്കുകയാണ് എനിക്ക് വേണ്ടി. കൊണ്ടുപോവാം കൊണ്ടുപോവാം വിജയ, ഒന്ന് അടങ്ങ്, ഞാൻ കൊണ്ടുപോകാനെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പലവട്ടം വിജയേട്ടനെ കണ്ടിരുന്നു. പക്ഷേ ചരിത്രം തുടങ്ങുന്ന സമയമായപ്പോൾ എനിക്ക് അതിനു മുമ്പ് ഹരികുമാർ സാറിൻ്റെ ഊഴം എന്ന് പറഞ്ഞ പടം കിട്ടി, ഞാൻ അതിന് പോയി. അപ്പോൾ ഊഴത്തിന് പോണതിന് മുമ്പ് ഞാൻ ജി എസ് വിജയനെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിജയേട്ടൻ പറഞ്ഞു, എടാ എൻ്റെ പടത്തിൽ നിനക്ക് ഒന്നാണ് വർക്ക് ചെയ്യാടാ, ഹരിച്ചേട്ടൻ്റെ പടമൊക്കെ ആകുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന പടമല്ലേ, നീ അത് പോയി ചെയ്യും എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. അവിടെ മുതൽ എനിക്ക് നല്ല ബന്ധമുള്ള ആളാണ് വിജയേട്ടൻ. ഈ അടുത്ത കാലം വരെ ഞാൻ മാക്റ്റിയിൽ നിന്ന്, അല്ല ഫിഫ്റ്റിയിൽ നിന്ന്, ഡയറക്ടേഴ്സ് യൂണിയനിൽ നിന്ന് രാജിവെക്കും വരെ നല്ല സൗഹൃദമായിരുന്നു. ഇപ്പം എന്നെ കണ്ടാൽ മുഖത്ത് നോക്കില്ല, അതെനിക്ക് പ്രശ്നവുമല്ല. കാരണം സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നത് പലർക്കും ഇഷ്ടപ്പെട്ടിരിക്കുക. അദ്ദേഹം കാണിച്ച ചില കൊള്ളരുതായ്മകൾ പറഞ്ഞതുകൊണ്ടായിരിക്കും അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കില്ല. ഇപ്പം നേരിങ്ങനെ കോമളം മരിച്ചിടത്ത് വെച്ച് കണ്ടപ്പോൾ നിർമ്മാതാവ് സുരേഷ് കുമാറിൻ്റെ കൂടെ, കല്ലൂർ ശശിയുടെ കൂടെ പുള്ളി നടന്നു വരുന്നു. അവർ രണ്ടുപേരും എന്നെ കണ്ട് കൈ കാണിച്ച് പോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് പോയി. അപ്പോൾ പുറകെ വരുന്ന അല്പം ആളിൻ്റെ പൊക്കം കുറഞ്ഞ ആളാണല്ലോ അദ്ദേഹം, പൂരത്തിന് കണ്ട പരിചയം കാണിക്കാതെ പോയപ്പോൾ എനിക്ക് ശരിയാണ് തന്നെ അദ്ദേഹം മസിൽ പിടിച്ച് പോകണം കണ്ടോ. കാരണം എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് വിജയേട്ടനെ. അതിലെ ഒരു മോശം ഓർമ്മയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. വിജയേട്ടൻ ചരിത്രം എന്ന് പറഞ്ഞ സിനിമ സംവിധാനിച്ചു. അപ്പോൾ ഹരിഹർ സാറിനെ ഇമിറ്റേറ്റ് ചെയ്യും പോലെ അക്കാലത്ത് ഇദ്ദേഹത്തെ വെള്ളാപ്പി എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. വെള്ളാപ്പി വിജയൻ എന്നാണ് വിളിക്കുന്നത്. കാരണം ഹരിഹർ സാറിനെ പോലെ വെള്ളയും വെള്ളയും ഇടുന്നു. വെള്ള സ്ട്രാപ്പ്, വാച്ചൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന വിജയേട്ടൻ്റെ കയ്യില്ല. വെള്ള ഷൂ, വെള്ള ഷർട്ട്, ആ വെള്ള ഷർട്ടിൽ ഇവിടെയൊക്കെ ഫിലിമിൻ്റെയൊക്കെ പടം, അതുപോലെ എന്തെങ്കിലുമൊക്കെ പടങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ. അങ്ങനെയൊക്കെയുള്ള ഷർട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്ന വിജയേട്ടൻ ഇട്ടിട്ടാണ്. അപ്പോൾ വിജയേട്ടൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ഒരു സമ്പന്നയായ ക്രിസ്ത്യൻ പെൺകുട്ടി, ഇത്രയുള്ള ഒരാൾ മമ്മൂട്ടിയെ പോലെയുള്ള ആളിന് അലമുഹല ഹൈറ്റൊക്കെയുള്ള റഹ്മാനൊക്കെ സംവിധാനം ചെയ്യുന്ന കണ്ടപ്പോൾ ആ കുട്ടി ഒരു അതിശയ അപൂർവ
മനുഷ്യനെ കാണും പോലെ വിജയേട്ടനെ നോക്കിയത്. ചരിത്രം തീരുമ്പോഴേക്കും അവരുടെ തമ്മിലുള്ള പ്രേമം അങ്ങ് കൊടുമ്പിരിക്കും. പക്ഷേ പെൺകുട്ടിക്ക് പ്രായം പൂർത്തിയായിട്ടില്ല, കല്യാണം കഴിക്കാൻ. ആ കുട്ടിക്ക് പ്രായമാകുന്ന സമയം വരെ കാത്തിരുന്നു അത്രയും സമയം. തിരുവനന്തപുരത്ത് പ്രവീണെന്ന് പറഞ്ഞൊരു ഹോട്ടലിലായിരുന്നു അന്ന് വിജയേട്ടൻ തമ്പടിച്ചിരുന്നു. അവിടുത്തെ ഫോണിൽ ആർക്കും റൂം ബുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം റിസപ്ഷനിൽ എപ്പോൾ ചെന്നാലും വിജയേട്ടനെ ഈ റിസീവർ വെച്ച് ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കും, റൊമാൻറ്റിക്. മണിക്കൂർ കണക്ക് പെൺകുട്ടിയോട്. ഒരു സമ്പന്ന കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ്. ഒരു സുപ്രഭാതത്തിൽ അറിയുന്ന വിജയേട്ടൻ അവരെ കല്യാണം കഴിച്ചു. വലിയ കൊള്ളക്കെ ഒന്നും ഉണ്ടായില്ല, പക്ഷേ അവർ തമ്മിലുള്ള ബന്ധം, പിന്നെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ടുള്ള ബന്ധം ഉണ്ടായില്ല എന്ന് തോന്നുന്നു. വിജയേട്ടന് വീട്ടിൽ പ്രശ്നമൊന്നുമില്ല, കാരണം ഒരു ചേട്ടനും ഒരു ചേച്ചിയാണുള്ളത്. അവരൊന്നും ഇതിൽ ഇടപെടില്ല, അവിടെ അധികം മിങ്കിൾ ചെയ്യാറില്ല വിജയേട്ടൻ. തിരുവനന്തപുരത്ത് പോലും ഇവിടെ താമസിക്കുമ്പോഴും കാരിക്കാൻ മണ്ഡപത്തിൽ എന്ന് സഹോദരിയുടെ വീട്ടിലോ ചേട്ടൻ്റെ വീട്ടിലോ താമസിക്കാറ്. ഞാൻ ഇന്നലെയും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനെ കണ്ടു, ഒരു മരണ വെട്ടിച്ച്. അങ്ങനെ അവർ തമ്മിൽ ജീവിതം തുടങ്ങി. ആ ജീവിതത്തിനിടയിൽ ഈ പറഞ്ഞതുപോലെ സിന്ധു ഗർഭം ധരിച്ചതുപോലെ, അല്ലെങ്കിൽ അത് അതേ പറയാക്കുള്ളൂ, ബാലചന്ദ്രൻ ജുൽക്കാരൻ്റെ പറയാക്കൂല, കാരണം അത് അഭിഹിതം പോലെയല്ലേ, കല്യാണം കഴിച്ചിട്ടില്ല. ഗർഭിണിയായി ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി. അന്ന് ഹോണ്ട ആക്റ്റീവയ്ക്ക് മുമ്പുള്ള സ്കൂട്ടർ, ഗിയർലെസ്സായ ഒരു വണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താ, ഹോണ്ട ആക്റ്റീവയ്ക്ക് മുമ്പുള്ള, അതിലാണ് വിജയേട്ടൻ യാത്ര ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നീലയും വെള്ളയും കളറാണെന്നോ, അങ്ങനത്തെ ഒരു വണ്ടിയിലാണ് വിജയേട്ടൻ യാത്ര. ഭാര്യ അനുവിനെയും പുറകെ കയറ്റി മുന്നിൽ കുട്ടിയെന്ന് വെച്ചൊക്കെ ഇങ്ങനെ ഓടിച്ചു പോകുമായിരുന്നു. അങ്ങനെയുള്ളൊരു യാത്രക്കിടയിൽ തിരുവനന്തപുരത്തെ എസ് എം ഇ സ്കൂളിൻ്റെ മുന്നിൽ വിജയേട്ടനും കുടുംബവും യാത്ര ചെയ്ത, ഇവിടെ എനിക്കൊന്ന് പങ്കജ് ഹോട്ടലിൽ എന്തോ ഒരു പ്രോഗ്രാമിന് എന്തോ പാർട്ടിക്കോ എന്തിനോ പോയിട്ട് വരുന്നതായിരുന്നു. അവരുടെ സ്കൂട്ടർ ഒരു ആക്സിഡൻറ്റിൽ പെടുകയും മൂന്ന് പേരും തെറിച്ചു വീണ്. വിജയേട്ടൻ അറിയില്ലായിരുന്നു എൻ്റെ മകള് അനക്കമില്ലാതെ കിടക്കുന്ന മരിച്ചിട്ടാണെന്ന് വിജയേട്ടൻ അറിയില്ലായിരുന്നു. പക്ഷെ വിജയേട്ടന് കിടന്നിടത്തുനിന്ന് എണീക്കാൻ പറ്റുന്നില്ല, കാലൊക്കെ നുറുങ്ങി, കൈയും കാലൊക്കെ നുറുങ്ങി കിടക്കുകയാണ്, ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുക. അനു വേറൊരു വശത്തും കിടപ്പുണ്ട്. അന്ന് ആ ആക്സിഡൻറ്റ് കണ്ട്, അന്ന് മൊബൈലൊന്നും ഇല്ല, ഫോട്ടോ എടുക്കാനൊന്നും മൊബൈലൊന്നും ഇല്ല, പക്ഷേ ഓടിക്കൂടിയ ഒരൊറ്റ ആളുകൾ വിജയേട്ടനെയോ ഭാര്യയോ കുട്ടിയെയോ എത്രയും പെട്ടെന്ന് ഒരു കാറോ ആട്ടോയോ പിടിച്ച് ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കിയില്ല, എല്ലാവരും നോക്കി നിൽക്കുക, കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് കാലം പിടിച്ചുകൊണ്ട് വിജയേട്ടൻ പറഞ്ഞു, എൻ്റെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞു തോന്നും, എനിക്ക് ദേഹം ഒന്നും അനങ്ങുന്നില്ല, എൻ്റെ കുട്ടിയാണ് ആ കിടക്കുന്നത്, എൻ്റെ ഭാര്യയാണ് ഈ കിടക്കുന്നത്, ആരെങ്കിലും ഒന്ന് സഹായിക്കും. ഒരു ദ്രോഹികളും സഹായിച്ചില്ല. അവസാനം പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പങ്കജ് ഹോട്ടലിൽ ചെന്ന് പറഞ്ഞാൽ മതി, ജി എസ് വിജയനും കുടുംബവും ആക്സിഡൻറ്റ് പറ്റി ഇങ്ങനെ എസ് എം ഇ സ്കൂളിൻ്റെ അവിടെ കിടക്കുകയാണെന്ന് പറഞ്ഞാൽ അവർ വന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്, ദ്രോഹികൾ ഒറ്റയൊന്നും ചെയ്തില്ല, ആ എല്ലാവരും നോക്കി നിന്നു ആ ആക്സിഡൻറ്റ് എത്രയോ സമയം. അതിനുശേഷമാണ് മൂവരെയും ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ബാലേന്ദ്രൻ ജുൽക്കാട് പറഞ്ഞ പോലെ ആ പെൺകുട്ടിയുടെ, ആ കുഞ്ഞിൻ്റെ, പെൺകുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വിജയേട്ടൻ്റെ കുഞ്ഞ് മരിച്ചു, ആക്സിഡൻറ്റ് പറ്റി എന്നറിഞ്ഞ് കാണാൻ ചെല്ലുമ്പോൾ കയ്യിലൊക്കെ പ്ലാസ്റ്റർ ഇട്ട് ഇങ്ങനെ തൂക്കിയിട്ട് നിസ്സംഗനായിരിക്കുന്ന വിജയേട്ടൻ ഒരക്ഷരവും മറുപടി ആരോടും ഒന്നും പറയുന്നില്ല. അങ്ങനെ നിസ്സംഗനായിരിക്കുന്ന വിജയേട്ടൻ, അകത്താണെങ്കിൽ കരഞ്ഞ് കരഞ്ഞ് തളർന്ന് കിടക്കുന്ന അനു. ഒരാൾക്കും ഇത്തരം അനുഭവം ഉണ്ടാകരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കണ്ണു മുന്നിൽ ആദ്യമായി ജന്മം നൽകിയ കുട്ടി മരിച്ചു കിടക്കുമ്പോൾ അതിനെ എടുക്കാൻ വാരി പിടിക്കാൻ പോലും കഴിയാതെ നിസ്സംഗനായി എല്ലുകളെല്ലാം പൊട്ടിക്കിടക്കുന്ന, നാടൻ റോട്ടി കിടക്കുന്ന ജി എസ് വിജയൻ ഒരു സിനിമാ സംവിധായകനാണ്. ഒരാളും സഹായിച്ചില്ല. പിന്നെ ആരോ മിനിറ്റ് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ആരോ ആശുപത്രിയിൽ എത്തിച്ചത്. അരങ്ങം വിജയേട്ടൻ ജീവിതത്തിൽ മറക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിന് മറക്കാൻ കഴിയില്ല. അപ്പം അദ്ദേഹത്തിനൊരു മകനുണ്ട്, മിടുക്കനായ, എഞ്ചിനീയറിംഗ് പാസ്സായ മിടുക്കനായ ഒരു മകനുണ്ട്. ഒരു മകനെ ഉള്ള ആൾ എന്നെപ്പോലെ തന്നെ, അദ്ദേഹത്തിന് ഒരു ആൺകുട്ടി മാത്രമേ ഉള്ളൂ. സിമിലിയ ഒരു സാമ്യതയുണ്ട് ഞങ്ങൾ ഇവരെന്ന് തോന്നുന്നു. ഞാൻ സ്നേഹിച്ചല്ല വിവാഹം കഴിച്ച അറേഞ്ചഡാണെങ്കിലും എനിക്കും ആദ്യം പറഞ്ഞ പെൺകുട്ടിയെ കിട്ടിയില്ല, വിജയേട്ടനും കിട്ടിയില്ല. അദ്ദേഹത്തിനും ഒരു മകനെ ഉള്ളൂ, എനിക്കും ഒരു മകനെ ഉള്ളൂ. ഞങ്ങളൊരു നാട്ടുകാരുമാണ്. ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും കുഞ്ഞുങ്ങളുടെ മരണമൊക്കെ ആലോചിക്കുമ്പോൾ ഞാനൊരിക്കലും
സിന്ധുവിന് അബോർട്ട് ആയി പോയതിനെ പറ്റി ആലോചിക്കാറില്ല, പക്ഷെ വിജയേട്ടന്റെ മകനെ കുറിച്ച് മകളെ കുറിച്ച് ആലോചിക്കാറുണ്ട്. മനുഷ്യന് മറവി ദൈവം തന്നിട്ടുള്ളതാണ്, അദ്ദേഹം അത് മറക്കട്ടെ. പക്ഷെ മറക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അദ്ദേഹത്തിനായാലും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കായാലും മറക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം ജന്മം നൽകിയത് ഈ പറഞ്ഞ ഇത്രയും സംഭവങ്ങൾ ഞാൻ പറയാൻ കാര്യം എന്തെന്ന് വെച്ചാൽ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ സുരേഷ് ഗോപിക്ക് ഒരു മകൾ ജനിച്ച് മരിച്ചുപോയ കഥ എല്ലാവർക്കും അറിയാം. ലക്ഷ്മി, ലക്ഷ്മി മരിച്ചിട്ട് ഇപ്പോൾ 32 വർഷം എന്തോ കഴിഞ്ഞു. അബ്ദു എന്ന് പറയുന്ന ഒരു കലാകാരൻ 1.5 വയസ്സിൽ മരിച്ച ലക്ഷ്മി ജീവിച്ചിരുന്നെങ്കിൽ 32 വയസ്സുകാരിയായ ലക്ഷ്മി എങ്ങനെ ഇരിക്കുമെന്ന് ഇപ്പോഴത്തെ പുതിയ AI സാങ്കേതിക വിദ്യയിലൂടെ പുനഃസൃഷ്ടിച്ചു. 1.5 വയസ്സുള്ള ലക്ഷ്മിയുടെ മുഖത്തിൽ നിന്ന് പേസ്റ്റ് ചെയ്ത് 32 വയസ്സുകാരിയായ ലക്ഷ്മിയും അച്ഛനും കൂടി തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു AI ഫോട്ടോ അബ്ദു പുറത്തുവിട്ടു. സത്യത്തിൽ പലരും അതിൽ സമ്മിശ്ര വികാരങ്ങളാണ് പ്രതിഫലിപ്പിച്ചിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, സുരേഷ് ഗോപിയെ വേദനിപ്പിക്കാനാണ് നിങ്ങൾ ഇത് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ആരൊക്കെ ഇട്ടിരിക്കുന്നു. പക്ഷേ ഞാൻ അബ്ദുവിനെ അഭിനന്ദിക്കുന്നു, കാരണം ഒന്നുമില്ലെങ്കിലും സുരേഷ് ഏട്ടന് ആ ഫോട്ടോ കാണുമ്പോഴെങ്കിലും എൻ്റെ മകൾ 32 വയസ്സുകാരിയായ എൻ്റെ ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, അവൾ അമ്മയെപ്പോലെ അമ്മ സുന്ദരിയാണല്ലോ രാധിക, അമ്മയെപ്പോലെ ഇരിക്കണമെന്ന് പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയോടൊപ്പം നിൽക്കുന്ന 32 വയസ്സുകാരിയായ ലക്ഷ്മിയുടെ AI ഫോട്ടോ കണ്ടപ്പോൾ എന്തൊരു സൗന്ദര്യം അവൾക്ക്. എനിക്ക് തോന്നുന്നു അബ്ദു സൃഷ്ടിച്ച ലക്ഷ്മിയുടെ ഒരു സൗന്ദര്യവും അദ്ദേഹത്തിൻ്റെ 4 മക്കൾക്കും ഇല്ല, ഇപ്പോൾ ഉള്ള 4 മക്കൾക്കും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അതാരെയും കളിയാക്കാൻ പറയുന്നതല്ല, 4 പേർക്കും ഇല്ല. അത്രയും മനോഹരമായിട്ട് സുരേഷ് ഏട്ടനും മനസ്സിൽ ആലോചിച്ചു കാണും, ഓഹ് എൻ്റെ മോള് ജീവിച്ചിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ ഇരുന്നനെ എന്ന് 100 വട്ടം അദ്ദേഹം ആലോചിച്ചു കാണും. 1990 90 ഫെബ്രുവരി 8 തീയതിയാണ് സുരേഷ് ഗോപിയുടെ വിവാഹം നടന്നത്. നമ്മളെ പ്രശസ്ത നടി ആറന്മുള പൊന്നമ്മ, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മ, ആറന്മുള പൊന്നമ്മയുടെ മകൻ്റെ മകളെയാണല്ലോ സുരേഷേട്ടൻ കല്യാണം കഴിച്ചത്. 1990 എന്ന് പറയുമ്പോൾ 34 വർഷമായി. വിവാഹം കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത വർഷം രാധിക ഗർഭിണിയായി, ഒരു മകളെ പ്രസവിച്ചു. കൊതി ആരെയും കണ്ടാൽ കൊതിപ്പിക്കുന്ന ലക്ഷ്മി. സുരേഷേട്ടൻ എപ്പോഴും എന്തെങ്കിലും ലക്ഷ്മിയെ കുറിച്ച് ചോദിച്ചാൽ, ആരും ചോദിച്ചില്ലെങ്കിലും സുരേഷേട്ടൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ലക്ഷ്മിയെക്കുറിച്ച്. എന്നെ പട്ടടയിൽ കത്തിച്ചാൽ പോലും ആ ചാരത്തിലും എൻ്റെ വേദന ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറയാറ്. ഞാൻ പ്രായാധികം മൂലം മരിച്ച് എന്നെ നിങ്ങൾ ശാന്തി കവാടത്തിലോ അല്ലെങ്കിൽ വീട്ടിലെ പട്ടടയിലോ എവിടെ കൊണ്ടുവന്ന് കത്തിച്ചാലും ശരി, ആ ചാരത്തിൽ നിങ്ങൾ തൊട്ടാലും ലക്ഷ്മിയുടെ ചൂട് അതിലുണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം എത്രമാത്രം ലക്ഷ്മിയെ സ്നേഹിച്ചിരുന്നു നിങ്ങൾ അറിയിച്ചു, അല്ലെങ്കിൽ ഈ 32 വർഷക്കാലമായി അദ്ദേഹം ലക്ഷ്മിയെക്കുറിച്ച് എന്തെല്ലാം ഓർമ്മകൾ കൊണ്ടു കടക്കുന്നു എന്ന് ഈ ഒരൊറ്റ സെൻറ്റൻസ് പറഞ്ഞു എന്നെ ഭയങ്കരമായിട്ട് അത് വേദനിപ്പിച്ചു. എന്നെ പട്ടടയിൽ കത്തിച്ചാൽ പോലും ആ ചാരത്തിലും എൻ്റെ വേദന ഉണ്ടാകും. 1992 ജൂൺ 6 കൊല്ലത്ത് ഒരു വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ രാധികയും 1.5 വയസ്സുള്ള മകൾ ലക്ഷ്മിയും അദ്ദേഹത്തിൻ്റെ അനുജനും കൂടി തിരുവനന്തപുരത്തേക്ക് പോകുന്നു. അവർ തിരുവനന്തപുരത്താണല്ലോ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. സുരേഷ് ഗോപി എറണാകുളത്തേക്ക് പോയി. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ കേട്ടു തോന്നും, സിദ്ദിഖിനെ ഒരു സിനിമാ സെറ്റിലിട്ട്, സിമ്പിൾ ബഷീറിൻ്റെ സിനിമാ സെറ്റിൽ വെച്ച് എന്തോ മോശം വർത്തമാനം പറഞ്ഞതിൻ്റെ പേരിൽ സിമ്പിൾ ബഷീറിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും മനസാക്ഷിയുമായ സുനിൽ ചങ്ങനാശ്ശേരി, എൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല പെരുമാറ്റമാണ് സുനിൽ ചങ്ങനാശ്ശേരി. സുനിൽ ചങ്ങനാശ്ശേരിയെ പോലെ ഒരാൾ സിദ്ദിഖിനെ അടിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസം. ഞാൻ സുനിലിനോട് ചോദിച്ചാൽ സുനിൽ ചിരിച്ചു പറഞ്ഞു, നല്ല സമ്പന്നമായ ചിരിയാണ് സുനിലിൻ്റെ. അപ്പോൾ സുനിൽ ചങ്ങനാശ്ശേരി തല്ലിയ വിഷയവുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് അടിയന്തരമായി അഭിനേതാക്കളുടെ എന്തോ ഒരു കൂട്ടായ്മ വച്ചു. നമ്മൾ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, മാക്റ്റ എന്ന് പറഞ്ഞ സംഘടന ഭയങ്കരമായിട്ട് വളരുന്നു, നമുക്കൊരു ബദൽ സംഘടന ഉണ്ടാക്കിയില്ലെങ്കിൽ പ്രശ്നമാവും എന്നുള്ള എന്തോ ഒരു ചർച്ച എറണാകുളത്തേക്ക് വച്ചു. അപ്പോൾ അദ്ദേഹം കൊല്ലത്ത് നിന്ന് എറണാകുളത്തേക്ക് പോയി. തിരുവനന്തപുരത്തേക്ക് വന്ന കാറ് ഒരു ആക്സിഡൻറ്റിൽ പെട്ടു, സ്പോട്ടിൽ കുട്ടി മരിച്ചു, ലക്ഷ്മി മരിച്ചു. രാധികയ്ക്കും നല്ല പരിക്കുണ്ടായി. ശാരീരികവും മാനസികവുമായ അപകടം വരുത്തി വെച്ച ആഘാതത്തിൽ നിന്ന് രാധിക ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ വർഷങ്ങളെടുത്തു. അതാരായാലും ഏതമ്മയായാലും വർഷങ്ങളെടുക്കും, രാധികയ്ക്കും അത് വേണ്ടി വന്നു. ഇപ്പൊ ജീവിച്ചിരുന്നെങ്കിൽ ലക്ഷ്മിക്ക് 32 വയസ്സാകുമായിരുന്നു, 32 കഴിഞ്ഞ് 33
സ്വന്തം വീടിന് പോലും. ലക്ഷ്മി എന്ന തന്റെ കടിഞ്ഞൂൽ സന്തതിയുടെ പേരിട്ട സുരേഷ് ഗോപിയുടെ ദുഃഖം ജീവിതാവസാനം വരെയും അദ്ദേഹത്തെ പിന്തുടരും. എന്റെ മകൾ എവിടെയും പോയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയാറ്. ഇവിടെ തന്നെ ഉണ്ട്, എന്നോടൊപ്പം തന്നെ ഉണ്ട് എന്നാണ് അദ്ദേഹം എപ്പോഴും പറയുന്നത്. മകളുടെ മരണ വാർത്ത അറിഞ്ഞപ്പോ ഞാൻ അന്ന് ദൈവത്തെ പഴിച്ചിരുന്നു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. കണ്ടില്ലാത്ത ദൈവങ്ങളെന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഞാൻ ആ ഒരു കാഴ്ച പിന്നെ ഞാൻ കണ്ടത് ശിവമരന്ദ പിസാറിന്റെ മകൻ ഹൈദരാബാദിൽ ഒരു ഹോട്ടലിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ തമ്പിസാർ അദ്ദേഹം താമസിക്കുന്ന വീടിന്റെ രണ്ടാം നിലയിൽ നിന്ന് അമൃതാനന്ദമയിൽ അടക്കമുള്ള ദൈവങ്ങളുടെ മുഴുവൻ പടങ്ങളും പുറത്തേക്ക് വലിച്ചെറിയുന്ന രംഗം കണ്ടുകൊണ്ടാണ് ഞാൻ അവിടെ കയറി ചെന്നത്. ഈ ഒരു മകനല്ലേ രാജകുമാരൻ തമ്പി എന്ന് പേരിട്ട ആരെങ്കിലും പേരിടുവോ? രാജകുമാരൻ തമ്പി എന്ന് പേരിട്ട മകൻ സംവിധാനം ചെയ്ത തെലുങ്ക് സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ തലേ ദിവസം താമസ സ്ഥലത്ത് തൂങ്ങി നിൽക്കുക എന്ന് പറഞ്ഞ ഒരു അച്ഛന്റെ മാനസികാവസ്ഥ അലച്ചു. അതുപോലെയാണ് മരണവാർത്ത അറിഞ്ഞപ്പോ ഞാൻ ദൈവത്തെ എല്ലാം പഴിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗണ്ഡാന്ത ജനനം ആയിരുന്നു മകൾ എന്നാണ് ജാതകം എഴുതാമെന്ന ആള് അല്ലെങ്കിൽ ജ്യോത്സ്യൻ സുരേഷ് ഗോപിയോട് പറഞ്ഞത്. ഈ ഗണ്ഡാന്ത എന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. 3.5 വയസ്സ് കഴിഞ്ഞിട്ട് ലക്ഷ്മി മകളുടെ ജാതകം കുറിക്കാമെന്നാണ് അന്ന് ജ്യോത്സ്യൻ പറഞ്ഞത്. ജ്യോത്സ്യൻ എന്തോ മറ്റേ വരയും കുറിയും ചങ്കും ഒക്കെ വെച്ച് കറക്കിയപ്പോൾ അങ്ങനെ തോന്നി ഈ കുട്ടി 3.5 വയസ്സ് പിന്നിടില്ല. അപ്പോ അദ്ദേഹം പറഞ്ഞത് ലക്ഷ്മി മോൾക്ക് ജാതകം നമുക്കൊരു 3.5 വയസ്സ് കഴിഞ്ഞ് എഴുതാം എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതാതെ പോയി. ഗണ്ഡാന്ത ജന്മം എന്നാൽ ജനിച്ച ദിവസവും നക്ഷത്രവും സമയവും ഇതെല്ലാം ചേർന്ന് വരുന്ന മുഹൂർത്തത്തെയാണ് ഗണ്ഡാന്ത സമയം ജനനം എന്ന് പറയുന്നത്. അത് വീണ്ടും ഉണ്ടായാൽ മരണം ഉറപ്പാണ് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. എനിക്കറിയില്ല, അദ്ദേഹം ആരുടെയെങ്കിലും വിവരമുള്ളവരോട് ചോദിച്ചു കാണും. ലക്ഷ്മി ജനിച്ചത് ഒരു ശനിയാഴ്ച, സമയം വൈകുന്നേരം 3:45, മകം പക്ഷെ കുട്ടിയുടെ നക്ഷത്രം ഉത്രം, ഇത് മൂന്നും കൂടി വന്നു അവളെ നഷ്ടമായി എന്നാണ് സുരേഷ് ഏട്ടൻ പറയാം. എറണാകുളത്ത് നിന്ന് ആക്സിഡന്റ് ആയി വിവരം അറിഞ്ഞ് സുരേഷ് ഗോപി തിരുവനന്തപുരത്തെത്തി. അപ്പൊ സുരേഷ് ഗോപി തിരുവനന്തപുരത്തെത്തുമ്പോ അശോകൻ തായിൽ അശോകൻ ഡയറക്ട് ചെയ്യുന്ന ആചാര്യൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് ഞങ്ങൾ തുടങ്ങിയിട്ട് 3 ദിവസമോ 4 ദിവസമായോ. അതില് സത്യസന്ധനായ കൃത്യനിഷ്ഠയോടെ പെരുമാറുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷമാണ് സുരേഷ് ഗോപി. റിട്ടയർഡ് കളക്ടറായിട്ടാണ് തിലയഞ്ചേട്ട അഭിനയിക്കുന്നത്. പത്രപ്രവർത്തകരായിട്ടാണ് ജഗതിയും ശ്രീനിവാസനും അഭിനയിക്കുന്നത്. ചിത്രീകരണം തുടങ്ങിയ ആദ്യത്തെ 6-7 ദിവസത്തേക്കൊന്നും സുരേഷ് ഗോപി വേണ്ട. അത് കഴിഞ്ഞാണ് സുരേഷ് ഗോപിയുടെ ഡേറ്റ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഞാനാണ് അസോസിയേറ്റ് ഡയറക്ടർ. ആചാര്യൻ ഷൂട്ടിംഗ് തുടങ്ങിയ 3-ാം ദിവസം സുരേഷ് ഗോപിയുടെ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയുമില്ലാതെ അശോകൻ പറഞ്ഞു നമുക്ക് പടം നിർത്തിവെക്കാം. കാരണം എന്തായാലും ഇനി സുരേഷാണ് അണ്ണാന്നാണ് വിളിക്കുന്നത്, അശോകൻ സുരേഷിനെ. അണ്ണ എന്തായാലും ഇനി ഒരു മാസത്തേക്കൊന്നും നമുക്ക് കിട്ടുമെന്ന് തോന്നില്ല, അതുകൊണ്ട് നമുക്ക് ഷൂട്ടിംഗ് നിർത്താം, ബ്രേക്ക് ചെയ്യാം. വേറെ വല്ല സംവിധായകരുമാണെങ്കിൽ അയാൾക്ക് അങ്ങനെ മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് സുരേഷ് ഗോപി ഒഴിവാക്കാം, വേറെ ആരെങ്കിലും വെച്ച് ചെയ്യാമെന്ന് പറയും. പക്ഷേ അശോകൻ പറഞ്ഞില്ല, ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷം അന്ന് സുരേഷ് ഗോപി താരമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഷൂട്ടിംഗ് നിർത്തി. ഷൂട്ടിംഗ് ബാക്കപ്പ് ചെയ്തിട്ട് ഞാനും അശോകനും ക്യാമറാമാൻ പ്രതാപനും എന്നെ പോലെ തന്നെ അസോസിയേറ്റ് ആയ സ്ലീബിയും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് വഴുതിക്കാടുള്ള അല്ല ജഗതി ജംഗ്ഷനിലുള്ള ഐശ്വര്യ അപ്പാർട്ട്മെന്റിൽ ചെന്നു. അവിടെയാണ് അന്ന് സുരേഷ് ഗോപി താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ. ആ ഫ്ളാറ്റിലേക്ക് പതുക്കെ കയറി ചെല്ലുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. ലക്ഷ്മി മോളെ അടക്കമൊക്കെ ചെയ്ത ശേഷം ശാന്തനായി സുരേഷ് ഗോപി ഇരിക്കുന്നു, ചാരി കിടക്കുന്നു. നമുക്ക് ഈ കൊച്ചു പ്രശ്നം ഇതില്ല, ഞാൻ പെട്ടെന്ന് നെർവസ് ആവും. ഞാൻ ആദ്യം ആൾക്ക് കയറിയില്ല, ഇവരെല്ലാം കയറി അവരൊക്കെ സംസാരം കഴിയട്ടെ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ പതിയെ അകത്തേക്ക് ചെന്നു. ഓരോരുത്തരുടെയും മോള് പോയതിന്റെ വിഷമം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹം കരയാണെന്ന് വെച്ചാൽ അല്ല, ചിരിക്കുകയാണെന്ന് വെച്ചാൽ അല്ല, കരയും ചിരിയും ചെയ്യുകയാണെന്നുണ്ടോ അതെന്ന് പറയാം. അങ്ങനെ ഒരു വല്ലാത്ത മാനസിക അവസ്ഥയിലാണ് പുള്ളി ഇരിക്കുന്നത്. ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഞാനിങ്ങനെ അടുത്തേക്ക് ചേർന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സുരേഷ് ഏട്ടൻ എൻ്റെ കൈ കയറി ഇങ്ങനെ പിടിച്ചു. പിടിക്കുമ്പോൾ ഒന്നാമത് നല്ല ആചാര ബാഹുവായി എൻ്റെ ഈ കൊച്ചു കയ്യിൽ അമർത്തി പിടിച്ചു അദ്ദേഹം. ഞാൻ ആ കൈയുടെ പുറത്തിങ്ങനെ തടഞ്ഞു. അല്ലാതെ ഞാൻ എന്ത് പറയാൻ അദ്ദേഹം പോയത് പോട്ട് സുരേഷ് ഏട്ടാ, ക്ഷമിക്കുക എന്ന് പറയാൻ പറ്റും, ആശ്വസിക്കുക എന്ന് പറയാൻ പറ്റും, ഒന്നും പറയാൻ പറ്റില്ല. അല്ല സുരേഷ് ഏട്ടാ കരി എന്ന് പറയാൻ പറ്റും. ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ ആ കയ്യിൽ ഇങ്ങനെ തടയുന്നു.
എത്ര നേരം നിന്നു എന്ന് എനിക്കറിയില്ല. അപ്പൊ ചോദിച്ചു, ഷൂട്ടിങ് നിർത്തിയോ? നിർത്തി. എന്താ നിർത്തിയേ? ചേട്ടന് വേണ്ടി നിർത്തി. ഇനി എപ്പോഴാ? അതൊക്കെ പിന്നെ ആലോചിക്കാം, അതൊക്കെ പിന്നെ ആലോചിക്കാൻ ശ്രമിക്കാം. അദ്ദേഹം ഒരു ഭ്രാന്തമായ ഒരു വികാരത്തോടെയാണ് ഇരിക്കുന്നത്. അദ്ദേഹം മകൾ മരിച്ച ഓർമ്മകളിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാനുള്ള ശ്രമം ബോധപൂർവം നടത്തുകയാണോ എന്ന് തോന്നി. സ്ഥലകാല ബോധമില്ലാതെ സംസാരിക്കുന്നവിടെ ഒരച്ഛന്മാർക്കും ഒരമ്മമാർക്കും ഈ വിധി ഉണ്ടാകരുത്. ലാളിച്ച് കൊതി തീരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ മുലപ്പാൽ കുടിച്ച് കൊതി തീരുന്നതിന് മുമ്പ്, സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുട്ടി ഒരു ആക്സിഡന്റിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ, അത് വിജയേട്ടൻ്റെ കുട്ടിയായാലും ശരി, സുരേഷ് ഗോപിയുടെ കുട്ടിയായാലും ശരി, എൻ്റെ മോളായാലും ശരി, സഹിക്കാൻ പറ്റില്ല എന്ന് അനുഭവിച്ചവർക്കേ മനസ്സിലാവും. എന്തായാലും അബ്ദു എന്ന ചെറുപ്പക്കാരൻ അഭിനന്ദനം അർഹിക്കുന്നു ഞാൻ പറയും. അബ്ദു സുരേഷ് ഗോപിയുടെ 32 വയസ്സുള്ള ലക്ഷ്മി എങ്ങനെയായിരിക്കുമെന്ന് AIയിലൂടെ സുരേഷ് ഗോപിക്ക് കാണിച്ചു കൊടുത്തത് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു ഞാൻ പറയും. ആ ഓർമ്മകളുമായി ഇനി എത്ര കാലം അദ്ദേഹം കേന്ദ്രമന്ത്രി എന്നല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും അദ്ദേഹത്തിന് ആ വേദന അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. 1.5 വയസ്സിൽ ആദ്യമായി ജന്മം നൽകിയ കുട്ടി മരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഇതൊക്കെ കൂടി ആലോചിച്ചപ്പോൾ ഈ AI ഫോട്ടോ കിട്ടിയപ്പോഴാണ് എനിക്ക് ഈ ചിന്തകളൊക്കെ വന്നത്. അപ്പോൾ ഞാൻ സിന്ധുവിനോട് ചോദിച്ചു, നമ്മൾക്ക് കാണാൻ പറ്റാതെ കടന്നുപോയ മോളെപ്പറ്റി പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറയാനുള്ള പറഞ്ഞു. കാരണം അവൾ മറന്നിരിക്കുന്ന ഒരു കാര്യമല്ലേ, അച്ചു വന്ന ശേഷം പിന്നെ ഞങ്ങൾ അച്ചുവാണല്ലോ, ഞങ്ങൾ മുഴുവൻ ഞങ്ങളുടെ സ്വപ്നവും വികാരവും ചിന്തയും ശ്വാസവും എല്ലാം അവനല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിറക്കാതെ പോയ മകളെ മറന്നു തുടങ്ങിയതാണ്. പക്ഷെ ഈ AI ഫോട്ടോ കണ്ടപ്പോൾ അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ GS വിജയൻ്റെ കുട്ടിയെക്കുറിച്ച്, അല്ലെങ്കിൽ ബാലചന്ദ്രൻ ജുൾക്കാടിൻ്റെ ഭ്രൂണഹത്യയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ, പിറക്കാതെ പോയ മകളെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോൾ, നമ്മുടെ കുട്ടിയെക്കുറിച്ച് പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ സിന്ധു സമ്മതം തന്നുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കാരണം അധികം പേർക്ക് അറിയില്ല ഞങ്ങൾക്ക് ഇങ്ങനൊരു കുട്ടി ഇല്ലാതെ പോയിട്ട്. എന്തായാലും ലക്ഷ്മി മോളുടെ ആ 32 വയസ്സുകാരിയുടെ മനോഹരമായ പടം കണ്ടത്, ഞാൻ വീണ്ടും പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഉള്ള 4 മക്കളെക്കാൾ സുന്ദരിയായിരുന്നെ ലക്ഷ്മി ജീവിച്ചിരുന്നത്. അവളുടെ ഓർമ്മകൾക്ക് മുന്നിൽ അദ്ദേഹം വേദനിക്കുന്നത് പോലെ തന്നെ ലക്ഷ്മി മോളുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട്. അദ്ദേഹം പറയുന്നത് അവളിപ്പോൾ അതിന് ആ മരിച്ചുപോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ വേറൊരു ആരുടെയെങ്കിലും മകനായും മകളായും അവൾ ജനിച്ചിരിക്കാം, ആരുടെയോ ബൈറ്റിൽ പറഞ്ഞിരിക്കാം, ഞാനത് ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ സുന്ദരി മോളായിട്ട് ആരുടെയെങ്കിലും ഗർഭത്തിൽ പിറന്ന് അവൾ എവിടെയെങ്കിലും വളരുന്നെങ്കിൽ വളരട്ടെ. എന്തായാലും അബ്ദു കാണിച്ചു തന്ന 32 വയസ്സുകാരിയായ ലക്ഷ്മി മോൾക്ക് അഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. ആർക്കും ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. ഇത് കണ്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരും ലക്ഷ്മിക്ക് വേണ്ടി, അവളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇനിയും അവളെക്കുറിച്ചുള്ള നീറുന്ന വേദനകളായി നടക്കുമ്പോൾ സുരേഷ് ഏട്ടൻ അതൊക്കെ താങ്ങാനുള്ള കരുത്ത് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.